ആകാശം ആർക്ക് നൽകിയതാ? ഭൂമി ആർക്ക് നൽകിയതാ? മാമലകൾ ആർക്ക് നൽകിയതാ? ഈ കാണുന്ന സാഗരങ്ങൾ ആർക്ക് നൽകിയതാ? ഈ കാണുന്ന സർവ്വതും അല്ലാഹു നമുക്ക് മാത്രമായി നൽകിയതാണ്. ഒരു ഖുദ്സിയായ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ, എല്ലാം നിനക്ക് വേണ്ടി, നീ എനിക്ക് വേണ്ടി, എല്ലാം പടച്ചവൻ നമുക്ക് വേണ്ടിയാണ് തന്നത്. അല്ലാഹു എല്ലാം നമുക്ക് വേണ്ടി തന്ന് പടച്ചവൻ. ആകാശം വേണ്ട, ഭൂമി വേണ്ട, സാഗരങ്ങൾ വേണ്ട, മാമലകൾ വേണ്ട, ഒന്നും പടച്ചവന് വേണ്ട. അതൊക്കെ നമുക്ക് വേണ്ടി തന്നതാണ്. എന്നിട്ട് നമ്മളെയോ പടച്ചവന് വേണ്ടി പടച്ചതാണ്. ഇത് അല്ലാഹു ഖുദ്സിയായ ഹദീസിലൂടെ പറയുമ്പോൾ, നമുക്ക് മനുഷ്യരാകുന്ന നമ്മൾ പടച്ചവന് വേണ്ടി പടയ്ക്കപ്പെട്ടവരാണ്. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അല്ലാഹുവിനെ വിട്ട് നമ്മൾ മറ്റുള്ള രീതിയിലേക്ക് യാത്ര ചെയ്യുന്നു. പക്ഷേ നമുക്ക് വേണ്ടി പടയ്ക്കപ്പെട്ട ആകാശമോ, നമുക്ക് വേണ്ടി പടയ്ക്കപ്പെട്ട ഭൂമിയോ, നമുക്ക് വേണ്ടി പടയ്ക്കപ്പെട്ട ജീവജാലങ്ങളോ, അലം പറ അന്നല്ലാഹ യസ്ജുദു ലഹു മം ഫി സമാവാതി വമം ഫിൽ അർളി വശംസു വൽ ഖമർ യമ തുടങ്ങിയിട്ട് പരിശുദ്ധമായ ഖുർആൻ അങ്ങോട്ട് വിശദീകരിക്കുന്നുണ്ട്. ലോകത്തുള്ള സർവ്വതും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു, അവന് തസ്ബീഹ് ചെയ്യുന്നു. പക്ഷേ ഈ തസ്ബീഹിന് വേണ്ടി, അല്ലാഹുവിന് വേണ്ടി പടയ്ക്കപ്പെട്ട മനുഷ്യനോ അല്ലാഹുവിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗൗരവത്തോടു കൂടി മനസ്സിലാക്കുക, നാളെ പടച്ചവന്റെ മുമ്പിൽ നമ്മൾ ചെല്ലും. ഒരു സംശയമില്ല, അല്ലാഹുവിന്റെ മുന്നിൽ ചെല്ലില്ല എന്ന് നമുക്ക് ആർക്കെങ്കിലും ഒരു തോന്നലുണ്ടോ? അല്ലാഹുവിന്റെ മുന്നിൽ നമ്മൾ ചെല്ലില്ല എന്ന് ആർക്കെങ്കിലും ഒരു ചിന്തയുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ മുമ്പിൽ ചെല്ലേണ്ടവരാണ്, അവിടെ നിർത്തപ്പെടേണ്ടവരാണ്. ആ സമയത്ത് അല്ലാഹു എന്ന നീതിമാനായ പടച്ചതമ്പുരാന്റെ പ്രവിശാലമായ കോടതി, കേരള ഹൈക്കോടതി പോലെയല്ല, ഡൽഹി സുപ്രീം കോടതി പോലെയല്ല, കാരണം അവിടെയുള്ള രാജാതിരാജനായ അല്ലാഹു എന്ന ജഡ്ജി മാത്രമാണുള്ളത് പരലോകത്ത്. ഇവിടെ അഡീഷണൽ ജഡ്ജിമാരുണ്ട്. ഇവിടെ ഒരു ബെഞ്ചാണ് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. ഇവിടത്തെ ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും ഒക്കെ വിധികൾ, അതിനെ പുനഃപരിശോധിക്കേണ്ടി വരുന്നു. പുനഃപരിശോധിക്കേണ്ടി വരുന്നു എന്ന് മാത്രമല്ല, അത് കൃത്യമായി പുനഃപരിശോധിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നു. പക്ഷെ അല്ലാഹുവിന്റെ പരലോകമാകുന്ന കോടതിയിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ വിധി ഒരിക്കലും പുനഃപരിശോധിക്കേണ്ടി വരില്ല. കാരണം ലാ യുള്ളമൂന ഫതീല ഒരു തെരിമ്പ് പോലും അല്ലാഹു തആല അനീതി കാണിക്കാത്ത പടച്ചവന്റെ കോടതി. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏത് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്താലും നാളെ പടച്ചവന്റെ മുമ്പിൽ ചെല്ലണം. അവിടെ ചെല്ലുമ്പോൾ അവിടെ അള്ളാഹുവിന്റെ കോടതിയുണ്ട്. അവിടെ ജഡ്ജി ഒരാൾ മാത്രമാണ്. ലിമനിൽ മുൽക്കുൽ യൗം, ഇന്നാരടാ ഇവിടുത്തെ ജഡ്ജി? അല്ലാഹ് ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, പടച്ചതമ്പുരാന് മാത്രമാണ് എന്ന് വിളിച്ചു പറയുന്നു. സഹോദരങ്ങളെ, അവിടെ വക്കീലുമാരില്ല, അള്ളാഹു തന്നെയാണ് വക്കീല്. അവിടെ പിന്നെ ആകെ ഉള്ളത് വാദിയും പ്രതിയുമാണ്. അത് നമ്മൾ തന്നെയാണ്. ചിലപ്പോ ഞാൻ വാദിയായിരിക്കും, നിങ്ങളെ പ്രതിയായിരിക്കും. ചിലപ്പോ നിങ്ങളെ പ്രതിയായിരിക്കും, ഞാൻ വാദിയായിരിക്കും. ചിലപ്പോ ഇവിടുത്തെ ഒരു മൃഗം പ്രതിയാണ്, അതേപോലെ തൊഴുത്തിൽ നിൽക്കുന്ന മറ്റൊരു മൃഗം വാദിയായിരിക്കും. ഇല്ലേ, ഒരു കാള ഒരു മൂരി മറ്റൊരു മൂരിയെ, ഇപ്പൊ മൂരി എന്നൊന്നും പറയാൻ പറ്റൂല. ഇതൊക്കെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്ഷേപിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളായി പോയി. എല്ലാം പ്രശ്നങ്ങളാണ്. ഈ ഫേസ്ബുക്ക് എന്ന് തുടങ്ങിയോ, ഈ സോഷ്യൽ മീഡിയ എന്ന് തുടങ്ങിയോ, അന്ന് ഈ സമുദായത്തിന്റെ ഭിന്നതയുടെ തറക്കല്ലിട്ടു, ആണിക്കല്ലിട്ടു, അതിന്റെ അടിസ്ഥാനം അത് ആരംഭിച്ചു. അല്ലാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. ഒരുപാട് നന്നാകാനുണ്ട് സഹോദരങ്ങളെ. നന്നായില്ലെങ്കിൽ അല്ലാഹു തആല ട്രയലിന് വേണ്ടി ഒരൽപ്പം അങ്ങോട്ട് മുല്ലപ്പെരിയാറൻ ഇടുക്കി ഒന്ന് പൊക്കിയപ്പോൾ 20 ലക്ഷം ലിറ്റർ വെള്ളം കണ്ണടച്ച് തുറക്കുന്നു മുമ്പ് അത് പൊട്ടി ഒഴുകിയിട്ട് ദിശ മാറി ഒതുങ്ങി ഒഴുകി ഇവിടെ മുഴുവനും ഏറ്റവും വലിയ പ്രളയത്തിന്റെ ഏറ്റവും ഭീകരമായ രൗദ്രഭാവത്തോടെ താണ്ഡവമാടിപ്പോയപ്പോ നമ്മുടെ വർഗീയതകളൊക്കെ താഴോട്ട് പോയി, നമ്മുടെ രാഷ്ട്രീയ ഭിന്നതകളൊക്കെ താഴോട്ട് പോയി. വെള്ളം ഉൾവലിഞ്ഞു, ചൂട് വന്നു, സൂര്യാഘാതമേറ്റ ആളുകൾ മരിച്ചപ്പോ ഈ കൃമികൾ വരുന്നത് പോലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ തുടങ്ങി, അതുപോലെ സംഘടനാ പ്രശ്നങ്ങൾ ആരംഭിച്ചു. ഇങ്ങനെയൊക്കെ നമ്മുടെ മുന്നിൽ വീണ്ടും നിൽക്കുമ്പോ അല്ലാഹ് ഇനി ഒരു പിടി അങ്ങ് പിടിക്കും. ആ പിടി ഏതാണെന്ന് ഇൻഷാ അല്ലാഹ് ഞാൻ രണ്ടാമത്തെ വിഷയം അവതരിപ്പിക്കും.
ഇരിക്കുമ്പോ ഞാൻ പറയാം, നാളെ പടച്ച തമ്പുരാന്റെ കോടതിയിൽ ഞാനും നിങ്ങളും ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ അള്ളാഹുവിന്റെ പ്രവിശാലമായ കോടതിയാണ് ആ കോടതിയിൽ ഞാനും നിങ്ങളും ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ സഹോദരങ്ങളെ അവിടെ ജഡ്ജിയായി വരുന്നതാരാണ്? അള്ളാഹു തന്നെ ചോദിക്കും അവിടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് കോടാന 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 കോടി സൃഷ്ടികളുടെ മുമ്പിൽ നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ ചോദ്യമാണ് ലിമനിൽ മുൽക്കുല്യോ, ഇന്നാർക്കടാ അധികാരമെന്ന് പടസരമ്പുരാന്റെ ചോദ്യം വരുമ്പോൾ എല്ലാവരും വിളിച്ചു പറയുകയാണ്, ഹൈക്കോടതിയുടെ ജഡ്ജി വിളിച്ചു പറയുന്നു, സുപ്രീം കോർട്ടിന്റെ ജഡ്ജി വിളിച്ചു പറയുന്നു, രാജ്യത്തിന്റെ മുഖ്യമന്ത്രിമാര്, പ്രധാനമന്ത്രിമാര്, ചീഫ് ജസ്റ്റിസുമാര്, ചീഫ് സെക്രട്ടറിമാര്, രാഷ്ട്രപതിമാര് എല്ലാവരും വിളിച്ചു പറയുകയാണ്, അല്ലാഹുവേ ഇന്ന് അധികാരം നിനക്കു മാത്രമാണ്, ഇന്ന് അധികാരം നിനക്കു മാത്രമാണ് പടച്ചവനെ എന്ന് വിളിച്ചു പറയുന്ന അല്ലാഹുവിന്റെ പ്രവിശാലമായ കോടതിയുണ്ടല്ലോ, അവിടെ വക്കീലുമാരില്ല, വക്കീല് ഒരേ ഒരു അവിടെ വക്കീലായി വരുന്നത് പടച്ചവൻ തന്നെയാണ്, എല്ലാ പരമേൽപ്പിക്കാനും പടച്ചവനല്ലാതെ മറ്റാരുമില്ല. സഹോദരങ്ങളെ, പിന്നെ ഉള്ളത് വാദിയും പ്രതിയുമാണ്, അത് ഞാനും നിങ്ങളുമാകാം, നമ്മളിൽ പലരുമാകാം. പിന്നെ കോടതിയിൽ ആവശ്യമായത് സാക്ഷികളാ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ സാക്ഷികളെ വിശദീകരിക്കുകയാണ്, സാക്ഷികളെ വിശദീകരിക്കുകയാണ്. ഒന്നാമത്തെ സാക്ഷി ഏതെന്നറിയോ? പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഇൻഫിത്താറിനടുത്തുനിന്ന് പരിശോധിച്ചു നോക്കിയാൽ പലർക്കും മനഃപാഠമുള്ള, ഹിഫുള്ള, മനനം ചെയ്തിട്ടുള്ള, ഹൃദ്യസമാക്കിയിട്ടുള്ള, ബൈഹാട്ട് ചെയ്തിട്ടുള്ള ഒരു സൂറത്തല്ലേ സൂറത്തുൽ ഇൻഫിത്താർ? ഈ സൂറത്തുൽ ഇൻഫിത്താറിലൂടെ പടച്ചതമ്പുരാന്റെ പ്രഖ്യാപനമാണ്, സഹോദരങ്ങളെ ഒന്നാമത്തെ സാക്ഷിയെ പറ്റി അല്ലാഹുവിന്റെ പരിപാഠ്യമാണ്, അല്ലാഹു പരിപാലിക്കുന്ന പടച്ചവനെ വിശദീകരിക്കുകയാണ്. നിങ്ങളൊക്കെ മേൽനോട്ടക്കാരായി ചില മലക്കുകളെ അള്ളാഹു നിശ്ചയിച്ചിരിക്കുകയാ. കാസർഗോഡ് ജില്ലയിലെ ഈ പ്രദേശത്തിന്റെ കേൾക്കാൻ വേണ്ടി ഒരുമിച്ചുകൂടെ സഹോദരിമാരോട് പറയുകയാണ്, ഇച്ചിലങ്കോടം എന്ന പ്രദേശത്ത് ഒരുമിച്ചുകൂടി ആണുങ്ങളോട് പെണ്ണുങ്ങളോട് ഞാൻ പറയുകയാ, എവിടെ നീ പോയാലും ഏത് പാതിരാത്രിയുടെ നിശബ്ദനയായിരുന്നാലും ഏത് പകലിന്റെ വെളിച്ചമാണേലും അള്ളാഹു നിനക്ക് ഏർപ്പാട് ചെയ്തിട്ടുള്ള, നിശ്ചയിച്ചിട്ടുള്ള, നിന്നെ ഫോളോ ചെയ്യുന്ന മലക്കുകളുണ്ട്. ആ മലക്കുകളെ പറ്റിയാണ് അല്ലാഹു പറഞ്ഞത്, മേൽനോട്ടക്കാരായ മാലാകമാര് നിനക്കുണ്ട്, കിറാമന കാതിബീന യഅലമൂന മാ തഫഅലൂ, കിറാമന കാതിബീന അവര് മാന്യന്മാരായ എഴുത്തുകാരാ, അവര് ബഹുമാനരായ റിപ്പോർട്ടർമാരാ, അല്ലാഹു കൊടുത്ത സർട്ടിഫിക്കറ്റ് ആണ് സഹോദരങ്ങളെ. മാന്യതയില്ലാത്തതൊന്നും അവര് എഴുതുകയില്ല, ഒരു തരിമ്പ് പോലും അക്രമം അവര് കാട്ടിക്കൂട്ടൂല, അവര് ചെയ്യാത്തതൊന്നും എഴുതി വെക്കൂല, അവര് ഒരൽപ്പം പോലും, ഒരു ഡോക്ടർ അണുമണി പോലും അവര് അക്രമം പ്രവർത്തിക്കൂല, അവര് മാന്യന്മാരാണ്, ബഹുമാനിയരാണ്. അല്ല പറയുന്ന, നിങ്ങൾ ചെയ്യുന്നതെല്ലാം അവരറിയുകയാണ്. നിനക്ക് പറയാൻ കഴിയുമോ പ്രിയപ്പെട്ട പെങ്ങളെ, വിദേശ രാജ്യത്ത് പണിയെടുക്കുന്ന പാവപ്പെട്ട നിന്റെ ഭർത്താവ് ഉറങ്ങിക്കിടക്കുമ്പോ, അതല്ലെങ്കിൽ ആ കാട്ടറബിയുടെ ചാട്ടമാർ അടിയേറ്റുകൊണ്ട് പണിയെടുക്കുമ്പോ, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി, അന്നത്തിന് വേണ്ടി, ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്നതിന് വേണ്ടി പെടാ പാടുപെട്ട് മണലാരുണ്യത്തിലും വെടിയെടുക്കുന്ന നിന്റെ പ്രിയപ്പെട്ടവനയക്കുന്ന റിയാലുകൾ, നിന്റെ പ്രിയപ്പെട്ടവനയക്കുന്നതായ കാശു നീ മാറിയിട്ട് നീ എവിടെ നിന്നോ പരിചയപ്പെട്ട ഒരു കാമകന് വേണ്ടി പാതിരാത്രി മുഴുവനും മാറ്റിവെക്കുമ്പോൾ, പൊന്നുമോളെ നീ ചിന്തിക്കുന്നതെന്താ? നീ കരുതുന്നതെന്താ? നിന്റെ വീടിന്റെ ചാരത്ത് കിടക്കുന്ന നിന്റെ പ്രിയപ്പെട്ട വാപ്പയറിയുന്നില്ല,
ഉമ്മയറിയുന്നില്ല, നിന്റെ പറക്കമുറ്റാത്ത മക്കളറിയുന്നില്ല. ആരോരും അറിയാതെ നീ പാതിരാത്രിയിൽ നീ ലൈവായിട്ട് അവനുമായി സംവദിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് സല്ലപിച്ചുകൊണ്ട് രസിച്ചുകൊണ്ട് രമിച്ചുകൊണ്ട് മണിക്കൂറുകളോളം നീ ഉറങ്ങാതെ കിടക്കുമ്പോ പൊന്നുമോളെ നീ മറന്നുപോയ ഒരു കാര്യമുണ്ട്. നീയും അവനും മാത്രമല്ല ലൈവായിട്ടുള്ളത്, നീയും അവനും മാത്രമല്ല വീഡിയോ വീഡിയോയിൽ വരുന്നത്. നിങ്ങളറിയാത്ത ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ആളാരെന്നറിയോ? അത് അല്ലാഹു നിങ്ങളെ ഫോളോ ചെയ്യുന്നതിന് വേണ്ടി പടച്ചിട്ടുള്ള മലക്ക. ഈ മലക്ക് കൃത്യമായി എല്ലാം രേഖപ്പെടുത്തുകയാ. നീ കൊടുക്കുന്ന ഒരു ചുടുചുംബനമുണ്ടല്ലോ, നീ അയക്കുന്ന ഒരു മെസ്സേജ് ഉണ്ടല്ലോ, നീ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, അതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തപ്പെടുകയാ. ഈ മാലാകനാളെ പരലോകത്ത് പൊടച്ചവന്റെ കോടതിയിൽ വരുന്നതാ. ഒരു ചാൻ മുകളിൽ കപ്പിച്ചൊലിച്ചിരിക്കുന്ന അരുണന്റെ കിരണമേറ്റുകൊണ്ട് ചെമ്പുത്തറ താപം കൊണ്ട് വിറയ്ക്കുന്ന മഹിഷറയുണ്ടല്ലോ. ആ പടച്ചതമ്പുരാന്റെ പ്രവിശാലമായ മഹിഷറ വൻസഭ. സഹോദരങ്ങളെ, പ്രവാചകന്മാര് പോലും സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി നെട്ടോട്ടമോടുന്ന ഭീകരമായ ബീബൽസമായ കഠിനമായ കഠോരമായ ആരുമാരെയും തിരിഞ്ഞു നോക്കാത്ത മഹിഷറ. മഹാനായ ഇബ്രാഹിം നബി ഉണ്ടല്ലോ, മനുഷ്യ നാഗരികതയുടെ പ്രപിതാമകൻ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസലാം തന്റെ പ്രിയപ്പെട്ട പിതാവിനെ കാണുമ്പോ, തന്റെ പ്രിയപ്പെട്ട പിതൃവിനെ കാണുമ്പോ, തന്റെ പിതാമകനെ കാണുമ്പോ ഓടി വിളിക്കുന്ന മഹിഷറയാ. സഹോദരങ്ങളെ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസലാമിന്റെ ജലപ്രളയത്തിൽ തന്റെ കപ്പലിന്റെ തൊട്ടുമുന്നിൽ വെള്ളത്തിന് മുങ്ങിത്താണ് പോയ തന്റെ സീമന്ത പുത്രൻ നാളെ പരലോകത്ത് വരുമ്പോ നൂഹ് നബി ഓടി ഒളിക്കുകയാണ്, ഓടി മാറുകയാ. സഹോദരിമാരെ, ചരിത്രത്തിൽ അതുല്യമായ പീഡന പർവ്വങ്ങൾ ഏറ്റുവാങ്ങിയ ഹസ്രത്ത് ആസിയ റളിയല്ലാഹു തആല നാളെ ഫിർഔൻ എന്ന പ്രിയപ്പെട്ട ഭർത്താവിനെ കാണുമ്പോ തന്റെ രാത്രികളെ ധന്യമാക്കി മാറ്റിയ ആ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് നാളെ പരലോകത്ത് മഹിഷറയിൽ വരുമ്പോൾ ഇല്ല എന്റെ ഭർത്താവിനെ എനിക്ക് കാണണം എന്ന് പറഞ്ഞ് ഓടി വിളിക്കുമ്പോ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസലാം തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കാണുമ്പോൾ ഓടി മാറുമ്പോ പ്രിയപ്പെട്ട പെങ്ങളെ ആരുമാരെയും സഹായിക്കാനില്ല. യൗമയഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സാഹിബതിഹി വ ബനീ. അല്ലാഹ് പറഞ്ഞല്ലോ സഹോദരങ്ങള് ഓടി മാറുകയാ, ഭാര്യ ഭർത്താക്കന്മാര് ഓടി മാറുകയാ, മാതാപിതാക്കള് ഒഴിഞ്ഞു മാറുകയാ. അങ്ങനത്തെ ഭീകരമായ മഹിഷറയുണ്ടല്ലോ, ആ മഹിഷറയിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സ്വരൂപക്കാരാ, നാളെ നമുക്ക് അനുകൂലമായോ പ്രതികൂലമായോ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷികളായി വരുന്ന അല്ലാഹുവിന്റെ പ്രവിശാലമായ കോടതിയിലെ ഒന്നാമത്തെ സാക്ഷി അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. ഇന്നലൈക്കും ലഹഫിലീ കിറാമൻ കാതിബീ. മാന്യന്മാരായ റിപ്പോർട്ടർമാരായ, മാന്യന്മാരായ റൈറ്റർമാരായ അല്ലാഹുവിന്റെ മാലാകമാര് നിനക്ക് മേൽനോട്ടത്തിനുണ്ട് പൊന്നുമോനെ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ രക്ഷപ്പെട്ടോളി. ഞാൻ നിങ്ങളോടല്ല സംസാരിക്കുന്നത്, ഞാൻ അടക്കമുള്ള നിങ്ങളോട് ഖുർആൻ സംസാരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് രക്ഷപ്പെടാൻ കഴിയോ? തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും അപ്പോ നമുക്ക് എന്തെങ്കിലും ഉടനെ ന്യായങ്ങൾ പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ കഴിയുമെന്ന്? ഒരിക്കലുമില്ല. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, അവിടെ സാക്ഷികളായിട്ട് വരുന്നത് മലായിക്കത്തുകളാണ്. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക് തരട്ടെ. ഞാൻ നിങ്ങളോട് ചെറിയ ഒരു ഹിക്മത്ത് പറഞ്ഞുതരാം, ഉറങ്ങാതിരുന്ന് കേട്ടോളെ. നാളെ പടച്ചവന്റെ കോടതിയിൽ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കാൻ നമുക്കിവിടെ അതിനെ സ്വാധീനിക്കാൻ നമുക്ക് കഴിയണം. മലക്കുകളെ സ്വാധീനിക്കാൻ അറിയോ? അവരെ സ്വപ്പെടാൻ ഈ കമ്മീഷന്റെ വ്യവസ്ഥ മലക്കുകൾക്ക് നടക്കൂല.
കൈമട കൊടുത്ത് അവരെ പാട്ടിലാക്കാൻ നടക്കൂല. ഇവിടെ വക്കീലുമാർക്ക് കാശ് കൊടുത്താൽ വക്കീലുമാരുണ്ടെങ്കിൽ എന്നോട് മാപ്പാക്കണം. ഞാൻ എല്ലാ വക്കീലുമാരും അല്ല പറയുന്നത്, കേസെടുക്കാത്ത കൊല്ലത്തിൽ ഒരു കേസ് കൈകാര്യം ചെയ്യുന്ന വക്കീലുമാരുണ്ട്. കാരണം എന്താണ്? ഞങ്ങൾക്ക് കള്ളം പറഞ്ഞുള്ള പൈസ വേണ്ട എന്ന് പറയുന്ന വക്കീലുമാരൊക്കെ ഉണ്ട്. വക്കീലുമാരൊക്കെ അങ്ങനത്തെ നല്ല വക്കീലുമാരൊക്കെ ഉണ്ട്. വക്കീലുമാരില്ലാതെ എങ്ങനാണ് നിമിഷങ്ങൾ തള്ളി നീക്കി ഓരോന്നിനെ പിടിച്ച് അകത്തിട്ടുകൊണ്ടിരിക്കുമ്പോ നല്ല നല്ല മിടുക്കന്മാരായ വക്കീലുമാരുള്ളത് കൊണ്ടാണല്ലോ നിമിഷ നേരം കൊണ്ട് ഇറക്കിക്കൊണ്ടുവരുന്നത്. നിരപരാധിയാണ്, ഏതെങ്കിലുമൊക്കെ നിരപരാധികളെ പൊക്കിയെടുക്ക, കൊണ്ടുപോകുക, അങ്ങോട്ട് ഇടുക, ഇതൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. വക്കീലുമാരൊക്കെ അത്യാവശ്യമാണ്, പക്ഷേ നിമിഷ നേരം കൊണ്ട് കോടികൾ സമ്പാദിക്കുന്ന കള്ളത്തരത്തിന് കൂട്ടു നിൽക്കുന്ന കുറെ വക്കീലുമാരുണ്ട്. ആ വക്കീലുമാരെ പോലെ ഈ സാക്ഷിയെ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു വിഷയം നടക്കുമ്പോ സാക്ഷിയെ കൊണ്ടുവന്ന് ഇടി കൊടുത്താൽ നാളെ അവന് എതിരായിട്ട് പറയും, ഇല്ലെങ്കിൽ കണ്ടില്ല എന്ന് പറയും, ഇല്ലെങ്കിൽ കണ്ടു എന്ന് പറയും. അങ്ങനെ സാക്ഷികളെ കൂറുമാറ്റിയെടുക്കാൻ നമുക്ക് മലായിക്കത്തുകളെ സാക്ഷിയാക്കിയിട്ട് അള്ളാഹു നാളെ പരലോകത്ത് വിധി നിശ്ചയിക്കുമ്പോൾ അവിടെ ഒരിക്കലും കൈമടക്കൊടുത്ത് കമ്മീഷൻ കൊടുത്തുകൊണ്ട് നമുക്ക് അവരെ പാട്ടിലാക്കാൻ പറ്റൂല. പക്ഷെ ഞാൻ പാട്ടിലാക്കാനുള്ള ഒരു ചെറിയ ഹിക്മത്ത് ഞാൻ പറഞ്ഞുതരാം. ജീവിതത്തിൽ അമൽ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ശ്രദ്ധിച്ച് കേട്ടോളി. ഞാൻ ഉള്ളത് വിശുദ്ധ ഖുർആനാ പറയുന്നത്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, നാളെ പരലോകത്ത് നമുക്ക് അനുകൂലമായിട്ടാണെങ്കിലും പ്രതികൂലമായിട്ടാണെങ്കിലും നാല് സാക്ഷികൾ വരും. ഖുർആൻ പറഞ്ഞ സാക്ഷികൾ, അതിൽ ഒന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു മലായിക്കത്തുകളാണ്. ഈ മലക്കുകൾ വന്നിട്ട് പടച്ചോനെ യവൻ ശരിയല്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ആരും രക്ഷപ്പെടുത്താൻ നിൽക്കൂല, വേറെ ആരും നമ്മളെ രക്ഷപ്പെടുത്താൻ നിൽക്കൂല. അതുകൊണ്ട് ഈ സാക്ഷി വന്നിട്ട് നമ്മളെ പറ്റി അള്ളാഹുവിന്റെ അടുത്ത് പറയണം, യവനെ പോലെ നല്ലവന് വേറെ ഇല്ല പടച്ചോനെ എന്ന് പറയണം. അതിന് ഇവിടെ നമ്മൾ ഒരു ചെറിയ ഒരു കാര്യം നമ്മൾ ചെയ്താൽ മതി, അള്ളാഹു മനസ്സിലാക്കാനും അമൽ ചെയ്യാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതാണ് ചെറിയ ഒരു കാര്യം ശ്രദ്ധിച്ചു കേട്ടോളി. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യതഅഖബൂന ഫീകും മലായികത്തും ബില്ലൈലി വ മലായികത്തും ബിന്നഹാർ, രാവിലെയും രാത്രിയിലെയും പകലിലെയും മലാകമാര് തുടരെ തുടരെയായി നിന്റെ അടുക്കലേക്ക് കടന്നു വരികയാ എന്ന് പറഞ്ഞാൽ, സഹോദരങ്ങളെ, ഷിഫ്റ്റ് ഷിഫ്റ്റ് ആയിട്ടാണ് പടച്ചവന്റെ മലാകമാര് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നിന്റെ മേൽനോട്ടക്കാരൻ ായി വരുന്നത്. രാവിലെ വരുന്ന മലക്കല്ല മോളെ രാത്രി വരുന്നത്, രാത്രി വരുന്ന മലക്കല്ല ചെറുപ്പക്കാരാ പകല് വരുന്നത്. രാവിലെ വരുന്ന മലക്കകൾ രാത്രി വരില്ല, രാത്രി വരുന്ന മലക്കകൾ രാവിലെ വരില്ല. ഷിഫ്റ്റ് ഷിഫ്റ്റായി പാർട്ട് ടൈമായിട്ട് പടച്ചതമ്പുരാൻ പാട്ട് പാട്ടായി തരംതിരിച്ചിരിക്കുകയാ. രാവിലെ വരുന്ന മലക്ക് സഹോദരങ്ങളെ വരുന്നത് സുബ്ഹി നമസ്കാരത്തിന്റെ വഖ്തിലാണ്. ഈ മലക്ക് പോകുന്നത് എപ്പോഴും അറിയോ? അസ്ർ നമസ്കാരത്തിന്റെ ജമാഅത്ത് കഴിഞ്ഞാണ്. രാത്രിയിലെ ഡ്യൂട്ടി ചെയ്യേണ്ട മലക്കുകൾ ഇറങ്ങി വരുന്നത് ഏത് നമസ്കാരത്തിലാണ്? ഡ്യൂട്ടി മഗ്രിബ് മുതലാണ്, പക്ഷേ നേരത്തെ വന്നവര് ജോയിൻ ചെയ്യും. അതേത് വഖ്തിലെന്നറിയോ? അസ്ർ നമസ്കാരത്തിലാണ്. അവര് രാത്രിയിലെ ഡ്യൂട്ടി കഴിഞ്ഞാല് മടങ്ങി പോകുന്ന സുബ്ഹി നമസ്കാരം കഴിഞ്ഞ ഇത് പഠിപ്പിച്ചതാരാ? ഇന്നേവർ തമാശക്ക് വേണ്ടി പോലെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത അവിടുത്തെ അതരങ്ങളിൽ നിന്ന് തമാശക്ക് വേണ്ടി പോലും കള്ളം വന്നിട്ടില്ലാത്ത അസത്യത്തിന്റെ ലാഞ്ചന അതരങ്ങളിൽ നിന്ന് തമാശക്ക് പോലെ കടന്നു വന്നിട്ടില്ലാത്ത ആമിനാട് പൊന്നുമോന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സഹോദരങ്ങളെ പറഞ്ഞതെന്തെന്നറിയോ? യതഅഖബൂന ഫീകും മലായികത്തും ബില്ലൈലി വ മലായികത്തും ബിന്നഹാർ, പകലിന്റെയും രാവിന്റെയും മലക്കുകൾ ഇങ്ങനെ തുടരെ തുടരെയായി വന്നുകൊണ്ടിരിക്കുകയാ. വയജ്തമിഊന ഫീ സ്വലാത്തിൽ ഫജ്രി വ സ്വലാത്തിൽ അവര് സുബ്ഹി നമസ്കാരത്തിലും അസ്ർ നമസ്കാരത്തിലും നിന്നോടൊപ്പം ഒരുമിച്ച് കൂടുന്നതാ. സഹോദരങ്ങളെ, നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ ഇബാദത്ത് ഞാൻ പറയാ. ജീവിതത്തിലെ അസ്ർ സുബ്ഹി നമ്മൾ മുടക്കല്ലേ സഹോദരങ്ങളെ? സുബ്ഹിയും അസ്റും എന്ത് വില കൊടുത്തും നമസ്കരിക്കുമെന്നുള്ള പ്രതിജ്ഞ നമ്മൾ എടുത്തോ ഈ സദസ്സിൽ നിന്ന് മടങ്ങി പോകുമ്പോ ഒരു പ്രതിജ്ഞയോട് വേണം മടങ്ങി പോകാൻ. എന്റെ ജീവിതത്തിൽ നിന്ന് ശ്വാസം നൽകും വരെ, എന്റെ ആത്മാവ് ശരീരത്തോട് വിട പറയുന്നത് വരെ എന്റെ സുബ്ഹി ഞാൻ മുടക്കില്ല, എന്റെ അസ്ർ ഞാൻ മുടക്കില്ലെന്ന് പ്രതിജ്ഞ എടുക്കാൻ ചെറുപ്പക്കാരാ കഴിയോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ കഴിയോ? എന്തുകൊണ്ടെന്നറിയോ? ഈ രണ്ട് നമസ്കാരത്തിലാണ് മലക്കുകൾ ഒരുമിച്ച് കൂടുന്നത്. രാവിലെ ഡ്യൂട്ടി ചെയ്യേണ്ട മലക്ക് വരുന്നത് സുബ്ഹി നമസ്കാരത്തിലാ. ഈ മലക്ക് ളുഹറിനും അസറിനും അവിടെ ഒരുമിച്ചുകൂടി ഇതിനിടയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും
ഉത്സവങ്ങളിലും പങ്കാളിയായി. ആസ്റ നമസ്കാരം കഴിഞ്ഞ് കുറച്ചു നേരം നിന്നിട്ടാണ് മടങ്ങി പോകുന്നത്. മടങ്ങി ആകാശത്തിലേക്ക് ചെല്ലുമ്പോ അല്ലാഹു ചോദിക്കുന്നു, കാസർഗോഡ് ജില്ലയിലെ ഇച്ചിലങ്കോടുള്ള ഇന്നയാള് എങ്ങനായിരുന്നു നീ ചെന്നപ്പോ, എങ്ങനായിരുന്നു നീ വന്നപ്പോ? ഈ മലക്ക് പടച്ചവനോട് പറയും, അല്ലാ ഞാൻ ചെന്നപ്പോൾ അവന് നിസ്കാരത്തിലാണ്, ഞാൻ വരുമ്പോഴും അവന് നിസ്കാരത്തിലാണ്. ഞാൻ ചെന്നപ്പോഴും അവന് നിസ്കാരത്തിലാണ്, ഞാൻ വന്നപ്പോഴും അവന് നിസ്കാരത്തിലാണ്, ഞാൻ പോയപ്പോഴും നിസ്കാരത്തിലാണ്, മടങ്ങി വന്നപ്പോഴും നിസ്കാരത്തിലാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാത്രിയുടെ ജോലിയുള്ള മലക്കുകൾ രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ് കയറി പോകുന്നത്. അല്ലാഹു ചോദിക്കുന്നു, കാസർഗോഡ് ജില്ലയിലെ ഇച്ചിലങ്കോടുള്ള ഇന്ന പെണ്ണിന്റെ അവസ്ഥ എന്താണ്? ഈ മലായിക്കത്തുകൾ പറയുന്നു, പടച്ചവനെ ഞാൻ അസറൻ എവിടെ എത്തിയപ്പോൾ അവള് നിസ്കാരത്തിലായിരുന്നു, ഞാൻ സുബഹിക്ക് മടങ്ങി വരുമ്പോഴും അവള് നിസ്കാരത്തിൽ തന്നെയാണ്. ഇത് പറയിപ്പിക്കുന്നത് ആരാണ്? ഞാനും നിങ്ങളുമാ? ആരുടെ മുന്നിലാണ് പറയുന്നത്? സർവാദിനാഥനായ, സർവജ്ഞനായ, സർവഗുണ സമ്പൂർണനായ, സർവലോക സെട്ടിസിരി സംഹാരകർത്താവായ, സർവേശ്വരനായ അല്ലാ പടച്ചവന്റെ മുന്നിൽ ചെന്ന് പറയുന്നരാരാ? പ്രകാശത്താൽ പടക്കപ്പെട്ട അല്ലാഹു നമ്മളെ ഫോളോ ചെയ്യാൻ വേണ്ടി പടക്കപ്പെട്ടിട്ടുള്ള മാലാകമാര് നമ്മളെ പറ്റി നാളെ പടച്ചവന്റെ മുന്നിൽ പറയുന്നതാണ്. അതുകൊണ്ട് സഹോദരിമാരെ, സുബഹി നിസ്കാരം കൃത്യമായി നിസ്കരിച്ചോ, അസ്ർ നിസ്കാരം കൃത്യമായി നിസ്കരിച്ചോ, ഈ രണ്ട് നമസ്കാരത്തിലും മലായിക്കത്തുകൾ ഒരുമിച്ച് കൂടുമെന്ന് മുഖ്ബിറെ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ. ഞാൻ ചേകന്നൂരിന്റെ മതക്കാരനൊന്നും അല്ല. അസറും സുബഹി മാത്രം മതി, ലഹറും മഗ്രിബ് ഇശായും ഒന്ന് വിട്ടേക്കെന്ന് പറയാൻ എല്ലാ വഖത്തും നമ്മൾ നിസ്കരിക്കണം. പക്ഷേ ഈ സുബഹിയും അസറും ഈ രണ്ട് വഖത്തിലാണ് രാത്രിയുടെ ഡ്യൂട്ടിയുള്ള പകലിന്റെ ഡ്യൂട്ടിയുള്ള മലക്കുകളുടെ സംഗമ വേദിക, ഈ സംഗമ ഭൂമിക ഈ രണ്ട് വഖത്ത് നിസ്കാരത്തിലാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? സുബഹിക്ക് രാത്രിയുടെ ഡ്യൂട്ടിയുള്ള മലക്കുകൾ അല്ല, പകലിന്റെ ഡ്യൂട്ടിയുള്ള മലക്കുകൾ സുബഹി നിസ്കാരത്തിന് നേരെ കൊണ്ട് ഇറങ്ങും. അപ്പോ രാത്രി ഡ്യൂട്ടി കഴിഞ്ഞിട്ട് രാത്രി തിരിച്ച് പകല് തിരിച്ചു പോകാനുള്ള മലക്കുകളും സുബഹി നിസ്കാരത്തിന് ഒരുമിച്ച് കൂടും. അവരെ തമ്മിൽ കാണുന്നു. രാത്രി വന്ന മലക്കൾ ഡ്യൂട്ടി കഴിഞ്ഞ് പടച്ചവനടുത്ത് പോകുന്നു. പകലിന്റെ ഡ്യൂട്ടിയുള്ള മലക്കുകൾ അവിടെ തന്നെ നിൽക്കുന്നു. അവരെ അസറിനെ കൃത്യമായി എല്ലാം രേഖപ്പെടുത്തി. അസറ നിസ്കാരത്തിന് അവര് ഹാജരാകുമ്പോൾ അടുത്ത രാത്രിയിലെ ഡ്യൂട്ടിയുള്ള മലക്കുകൾ വിശ്രമം കഴിഞ്ഞ് വിശ്രമമൊന്നുമില്ലല്ലോ, യഫ്തൂന അവർക്ക് ക്ഷീണം ഉണ്ടെങ്കിലല്ലേ വിശ്രമിക്കാൻ പറ്റൂ, ക്ഷീണമൊന്നുമില്ലല്ലോ, അവരെപ്പോഴും തസ്ബീഹിലും തഹ്ലീലിലും ആ അവരിറങ്ങി വരുന്നു. അപ്പോ തലേ ദിവസം വന്ന ആ പകല് വന്ന മലക്കുകള് അസറ നിസ്കാരത്തിൽ കണ്ടുമുട്ടുന്നു. പിന്നെ അവര് മടങ്ങിപ്പോകുന്നത് സുബഹിയിലാണ്. അപ്പൊ ഇത് നമ്മളെ പറ്റി അള്ളാന്റെ മുമ്പ് ചെന്നിട്ട് പറയും, അത്തൈനാഹും യുസല്ലു തറക്കിനാഹും ഞങ്ങള് ചെന്നപ്പോഴും നിസ്കാരം, വന്നപ്പോഴും നിസ്കാരം. അപ്പൊ ഇതൊന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ, ഈ രണ്ട് വക്കത്തല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത്? അല്ലേ അല്ലേ അല്ലേ, ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് ഈ രണ്ട് വക്കത്തല്ലേ? ആണോ? അല്ലേ? ലോഹറിന് എന്തായാലും എന്ത് ജോലിയുള്ളവനും ഉച്ചഭക്ഷണം കഴിക്കണം. എന്ത് ജോലിയുള്ളവനും ഉച്ചഭക്ഷണം, ഏത് തൊഴിൽ എടുക്കുന്നവനും ഉച്ചഭക്ഷണം കഴിക്കണമല്ലോ. അപ്പോ ആ ലഞ്ച് കഴിക്കാൻ വേണ്ടി പിന്നെ നമ്മളെ ജോലിയിൽ നിന്ന് നമ്മളൊന്ന് വിരമിക്കുന്ന സമയത്ത് നാലരക്കാത്ത് നിസ്കരിക്കുന്ന വലിയ ത്യാഗമൊന്നും പറയാൻ പറ്റൂല. മകരിബിന് ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി, നല്ല റാഹത്തായി, രാത്രിയിലെ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ സമയം മാറ്റിവെക്കുന്ന ആ സമയത്ത് മകരിബ് മൂന്നരക്കായിട്ട് നിസ്കരിക്കാൻ വലിയ ത്യാഗപ്പെടണം എന്നൊന്നും പറയാൻ നമുക്ക് പറ്റില്ല. രാത്രി കിടക്കണമല്ലോ. ആരെ ഏത് ജോലി ചെയ്യുന്നവനെ കിടക്കുമല്ലോ, കിടക്കൂലേ? ഉറക്കമില്ലാത്ത ഒറ്റ വിഭാഗമേ ഉള്ളൂ, പ്രസംഗിക്കാൻ പോകുന്ന ഉസ്താവന്മാര് മാത്രം. അവർക്ക് ഉറക്കമില്ലല്ലോ. എന്റെ സഹോദരങ്ങളെ, ഈ രാത്രിയിൽ ഉറങ്ങാൻ വേണ്ടി നമ്മൾ എന്തായിരുന്നാലും കിടക്കയിൽ വരുമ്പോ ബാത്റൂമിൽ പോകാറുണ്ട്, ഫ്രഷ് ആവാറുണ്ട്, നമ്മൾ ഡ്രസ് ചേഞ്ച് ചെയ്യാറുണ്ട്, നമ്മൾ നല്ല വൃത്തിയായി ഒന്നുമൊക്കെ ചെയ്തിട്ടാ വന്ന് കിടക്കുന്നത്. അപ്പോഴും നാലരക്കാത്ത് നിസ്കരിക്കാനും വലിയ ത്യാഗമൊന്നുമില്ല. പക്ഷെ ഏത് വക്കത്ത് നിസ്കാരത്തിനാണ് നമുക്ക് ബുദ്ധിമുട്ടുള്ളത്? സുബഹിയും അസറും. അസറ് ജോലി കഴിഞ്ഞ് പെട്ടെന്ന് വീട്ടിൽ പൂരയിൽ പറ്റാം, വീട്ടിൽ പറ്റാം, എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകണമെന്ന വെപ്രാളം നമുക്ക് വരുന്നത് അസറിന്റെ സമയത്താണ്. തിരക്ക് പിടിച്ച അതാണ് ഈ അസർ മകരിബിന്റെ ഇടയിൽ ഭയങ്കര തിരക്കല്ലേ റോഡിലൊക്കെ? കാരണം ജോലി കഴിഞ്ഞ് ഓഫീസ് വിട്ട്, സ്കൂള് വിട്ട്, കോളേജ്
കോളേജ് വിട്ടൊക്കെ വരുന്ന ആളുകളുടെ തിരക്ക് ടൂ വീലറും ഫോർ വീലറുമായിട്ട് ആകെ ട്രാഫിക് ജാം ആകുന്നു. ആ സമയത്ത് ആരെങ്കിലും ഇറങ്ങി നിസ്കരിക്കാൻ നിൽക്കുമോ? ഇല്ല, പെട്ടെന്ന് വീടണയണം, കൂടണയണം. ഇതാണ് എല്ലാവരുടെയും ആഗ്രഹം. സുബഹിയോ ആ സമയത്ത് പ്രത്യേകിച്ചിപ്പോ സുബഹിയുടെ സമയമൊക്കെ ആകുമ്പോൾ നല്ല തണുപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കഴിഞ്ഞിട്ട് നിസ്കരിക്കാനും ഇച്ചിരി ബുദ്ധിമുട്ടാണ്. 8 മണിക്ക് ഓഫീസിൽ പോയാൽ മതി, 10 മണിക്ക് ഓഫീസിൽ കയറിയാൽ മതി, ജോലിക്ക് കയറിയാൽ മതി. അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ കടന്നുറങ്ങും. ഈ രണ്ട് വഖത്ത് നിസ്കാരത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കാറുമില്ല. നിങ്ങൾ നോക്ക്, ളുഹറിന് ശേഷം സുന്നത്ത് നിസ്കാരം ഇല്ലേ? കൂലിയിട്ടൂലേ? മഗ്രിബിന് ശേഷം ഇല്ലേ? കൂലിയിട്ടൂലേ? ഇഷാക്ക് ശേഷം ഇല്ലേ? കൂലിയിട്ടൂലേ? അസറിന് ശേഷം ഉണ്ടോ? കറാഹത്തല്ലേ, നിസ്കരിക്കാൻ പാടുണ്ടോ? സുബഹിന് ശേഷം സുന്നത്ത് ഉണ്ടോ, നിസ്കരിക്കാൻ പാടുണ്ടോ? കറാഹത്തല്ലേ. റസൂല് വെറുത്ത സമയമല്ലേ അത്? അല്ല, വെറുത്ത സമയമല്ലേ? അപ്പോഴും നിങ്ങൾ നിസ്കരിക്കണ്ട എന്ന് പറഞ്ഞു. അസറിന്റെയും സുബഹിന്റെയും ശേഷം ഈ സമയത്താണ് മലക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്രകൾ നടത്തുന്നത്. ഈ രണ്ട് വഖത്ത് നമ്മൾ ശ്രദ്ധിക്കുമെങ്കിൽ മലക്കുകൾ നമ്മളെ പറ്റി നാളെ റബ്ബിന്റെ മുമ്പിൽ നല്ലത് പറയും. അവരെ സ്വാധീനിക്കാൻ പറ്റിയ ഒരു ചെറിയ ഇബാദത്താണ്. വിശദീകരിക്കാൻ സമയമില്ല. അല്ലാഹു മനസ്സിലാക്കാനുള്ള ബോധം തരട്ടെ. രണ്ടാമത്തെ സാക്ഷി ഏതാണ്? പരിശുദ്ധമായ ഖുർആൻ പറയുന്ന രണ്ടാമത്തെ സാക്ഷി ഏതെന്ന് അറിയോ? നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ, എല്ലാ കുട്ടികൾക്കും മനപ്പാടമുള്ളതുപോലെ, കാണാപാടമുള്ളതുപോലെ, ഏറ്റവും ചെറിയ ഒരു സൂറത്തുകളിൽ പെട്ട ഒരു സൂറത്താണ് സൂറത്തു സിൽസാൽ. ആ സൂറത്തു സിൽസാലിലൂടെ പടച്ച നമ്പുരാന് പരിചയപ്പെടുത്തുകയാണ്. അല്ലാഹു പറയുകയാണ്, ഭൂമി ഒരു പ്രകമ്പനം കൊണ്ടു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, എന്റെ വിഷയത്തിന്റെ മർമ്മമായ ഭാഗത്തേക്ക് ഞാൻ പ്രവേശിക്കുകയാ. എനിക്കിരുന്നിരിക്കുന്ന വിഷയം മാറിക്കൊണ്ടിരിക്കുന്ന പ്രകൃതിയുടെ പ്രതിഭാസം എന്ന വിഷയമാണ്. സഹോദരങ്ങളെ, അല്ലാഹു പറയുകയാണ്, ഭൂമി ഒരു പ്രകമ്പനം കൊള്ളുന്ന സന്ദർഭം വന്നാൽ ശ്രദ്ധയോടെ കേൾക്കണേ സഹോദരങ്ങളെ, അതീവ ശ്രദ്ധയോടെ കേൾക്കണേ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഏറ്റവും നല്ല ശ്രദ്ധയോടെ കേൾക്കണേ പ്രിയപ്പെട്ട ഉമ്മ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ, ഭൂമി ഒന്ന് പ്രകമ്പനം കൊണ്ട് കഴിഞ്ഞാൽ സഹോദരങ്ങളെ, നമ്മളിപ്പോ അനുഭവിച്ച ഏതെങ്കിലും ഒരു പ്രകമ്പനത്തിന്റെ പേരാണോ? വയനാട് ജില്ലയിലെ ഭൂമി എത്രയോ ഏക്കർ കണക്കിന് ഭൂമിയുള്ള ഒരാളിന്റെ ഭൂമി രണ്ടാകിട്ട് പിളർന്നു പോയി. സഹോദരങ്ങളെ, നമ്മൾ കണ്ടിട്ടുണ്ട് ഭൂകമ്പങ്ങൾ, കണ്ടിട്ടുണ്ട് ഭൂചലനങ്ങൾ, കണ്ടിട്ടുണ്ട്. എന്നാൽ അല്ല പറയുന്ന ഭൂചലനം അതല്ല, അല്ല പറയുന്ന ഭൂകമ്പം അതല്ല. സഹോദരങ്ങളെ, കഴിഞ്ഞുപോയ ഏതെങ്കിലും ഒരു പ്രളയത്തിന്റെ കാര്യമല്ല പറയുന്നത്. നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ തന്റെ സമ്പാദ്യം മുഴുവനും മണ്ണിനടിയിലേക്ക് പോകുന്ന, എല്ലാ മലവെള്ളപ്പാച്ചല്ല ഒഴുകി താഴോട്ട് പോകുന്ന രംഗം കണ്ടിട്ട് വർഷങ്ങളോളം വിദേശ രാജ്യത്ത് അറബി പണിയെടുത്ത പാവപ്പെട്ട സഹോദരന്റെ സമ്പാദ്യം മുഴുവനും വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോകുന്നത് കണ്ട് നെഞ്ചുവേദനിച്ചിട്ട് ആ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വല്ലാതെ വെപ്രാളപ്പെടുന്ന നമ്മൾ കണ്ടതാണ്. ഇന്ത്യ രാജ്യം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വലിയ പ്രളയമാ സഹോദരങ്ങളെ. ആ പ്രളയം നമ്മുടെ മുന്നിൽ ഇന്ന് കഥ പറയുമ്പോൾ, ആ പ്രളയത്തിന് ശേഷമുള്ള മാറി മാറി വരുന്ന പ്രളയവും നമ്മുടെ ഭൂകമ്പവും ഭൂചലനമെല്ലാം നമ്മളെ വല്ലാതെ പിടിച്ചു ഒലുക്കുമ്പോൾ എന്താകും അവസ്ഥ എന്ന് ഞാനും നിങ്ങളോ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ട് ചോദ്യചിഹ്നമായി നമ്മുടെ മുന്നിൽ ഭാവി എന്താകുമെന്ന് നമ്മൾ ഭീഷണി നേരിട്ടുകൊണ്ട് നിൽക്കുമ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ പറയും, ആ ഭൂചലനമല്ല, അല്ല പറയുന്ന ഭൂചലനം ഏതെന്നറിയോ? ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ, ഈ ഭൂമി ഒരു പ്രകമ്പനമെന്ന് കൊള്ളും. ഏത് പ്രകമ്പനമാണ്? വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹ, ഭൂമിയുടെ അടിയിലുള്ളതല്ല, ഭൂമി പുറന്തള്ളുന്നതാണ്. അന്ന് ഇച്ചിലങ്കോട് പള്ളിയുടെ മുന്നിൽ വന്നാ നമുക്ക് കാണാ എന്താ സഹോദരങ്ങളെ പള്ളിമുറ്റത്ത് കിടക്കുന്നതെന്നറിയോ? എന്താ പള്ളിമുറ്റത്ത് കിടക്കുന്നതെന്നറിയോ? ഇവിടെ സ്വർണത്തിന്റെ കൂമ്പാരം കാണാ, വെള്ളിയുടെ കൂമ്പാരം കാണാ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനെ വിശദീകരിച്ചു കൊണ്ട് മുഫസ്സിരീങ്ങൾ പരിചയപ്പെടുത്തുകയാ, ഈ ഭൂമി ഒരു പ്രകമ്പനം കൊണ്ട് ആ ഭൂമി കുത്തി പൊളിക്കപ്പെട്ടു
ഭൂമിയുടെ അകത്തുള്ളതല്ല പുറത്തേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് പറഞ്ഞാൽ ഈ ഭൂമിയുടെ അടിയിലുള്ള സ്വർണമാണ് കനികള. പള്ളിയുടെ മുന്നിലതാ സ്വർണത്തിന്റെ മഞ്ഞളിക്കുന്ന കാഴ്ചയാ. വെള്ളിയുടെ വലാത്ത ഒരു അണിപോലെ നമ്മുടെ കണ്ണിന് പകരുന്ന നയനാനന്ദകരമായ അവസ്ഥയായിരിക്കും പള്ളിമുറ്റത്ത് കാണുക. ടൗണുകളായ ടൗണുകളിലെ മുഴുവന് സ്വർണത്തിന്റെ കൂമ്പാരമാ. ഇത് കാണുമ്പോൾ ഞാനും നിങ്ങളും പറഞ്ഞു പോകുമെന്നാണ്, അല്ലാഹുവേ ഇതിനു വേണ്ടിയിട്ടല്ലേ ഞാൻ എന്റെ പിതാവിനെ തടിച്ചു കൊന്നത്, ഇതിനു വേണ്ടിയിട്ടല്ലേ ഞാൻ എന്റെ മാതാവിനെ തല്ലിച്ചതച്ചത്, ഇതിനു വേണ്ടിയിട്ടല്ലേ ഞാനും എന്റെ കൂടെ പുറപ്പുകളും പിണങ്ങിക്കഴിഞ്ഞത്, ഇതിനു വേണ്ടിയിട്ടല്ലേ അല്ലാ ഒരു പവനൊന്ന് കുറഞ്ഞു പോയതിന്റെ പേരിൽ ഞാൻ എന്റെ ഭാര്യയും മക്കളെയും കൊണ്ടുവന്ന് ഉപേക്ഷിച്ചത്, സ്ത്രീധനത്തുക കുറഞ്ഞു പോയതിന്റെ പേരിൽ, അച്ചാരം കുറഞ്ഞു പോയതിന്റെ പേരിൽ, പറഞ്ഞ സ്വർണം ഇടാത്തതിന്റെ ഒരു പവനോ ഒരു ഗ്രാമോ കുറഞ്ഞു പോയതിന്റെ പേരിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ടവളെയും എന്റെ പൊന്നുമക്കളെയും അവരുടെ പുരയിൽ കൊണ്ടുവന്ന് ആക്കിയത് ഇതിനാണല്ലോ. ഇന്ന് സ്വർണമതാ പുറത്തു കിടക്കുന്നു, ആർക്കും വേണ്ട. എന്റെ പെണ്ണുകളെ സ്വർണം നിന്റെ സ്വപ്നമാണല്ലോ, ഒരു പെണ്ണിന്റെ മനസ്സിന്റെ ആനന്ദം അത് സ്വർണമാണല്ലോ, കണ്ണിന്റെ അഴകത് സ്വർണമാണല്ലോ, ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് സ്വർണാഭരണമാണ്. പക്ഷേ പെണ്ണേ നിനക്കത് വേണ്ട, കാരണം ഭൂമിയുടെ അടിയിലുള്ള മുഴുവനും സ്വർണവും അതാ പള്ളിയുടെ മുന്നിലാണ്, ഭൂമിയുടെ പുറത്താണ്, ടൗണുകളായ ടൗണുകളിലാണ്, നഗരമധ്യങ്ങളിലാണ്, എവിടെയെല്ലാം ഭൂമിയുടെ അടിഭാഗത്ത് നിന്ന് പുറത്തേക്ക് അതിന്റെ ഭാരം തള്ളപ്പെട്ടിട്ടുണ്ടോ അവിടെ മുഴുവനും സ്വർണത്തിന്റെ കൂമ്പാരം കിടക്കുമ്പോ നീ പറയുന്നു ഇതിനു വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഇവിടെ മത്സരിച്ചത്, ഇന്നാർക്കും വേണ്ട, ഇന്നാർക്കും സ്വർണം വേണ്ട. സഹോദരങ്ങളെ ഞാനും നിങ്ങളും ആ സമയത്ത് പറയുന്നതെന്തെന്നറിയോ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, മനുഷ്യർ പരസ്പരം പറഞ്ഞു പോകും എന്തുപറ്റി ഭൂമിക്ക്, എന്തുപറ്റി ഭൂമിയിൽ ഇങ്ങനെ ഒരു വലിയ ഭൂകമ്പം നടന്നത് എന്തുകൊണ്ടാ, ഒരു വലിയ ഭൂചലനം നടന്നത് എന്തുകൊണ്ടാണ്, പ്രകമ്പനം എന്തിന്റെ പ്രകമ്പനമാ. സഹോദരങ്ങളെ അന്ന് സഹായിക്കാൻ ആരും വരൂല, അന്ന് ഏതോ ഒരു ഗവൺമെന്റ് നമ്മളെ സഹായിക്കാൻ വരൂല, വിദേശത്ത് നിന്ന് ഒരു പണവും നമുക്ക് വരില്ല, ഒരു കോടിയും നമ്മളെ തേടിയെത്തൂല, ഒരാളും നമ്മളെ സഹായിക്കാൻ വേണ്ടി വരില്ല, ഒരാളും ഭക്ഷണ സാധനങ്ങളുമായി മറുനാടുകളിലേക്ക് പോകൂല. അവനവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് ചോദിക്കുന്നു, ഈ ഭൂമിക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുന്ന ഒരു കാലം വരുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. സഹോദരങ്ങളെ നിങ്ങൾ ചോദിക്കും അപ്പൊ ഇപ്പൊ കഴിഞ്ഞു പോയതോ, ഇപ്പൊ നടന്നത് മോശമാണോ നിസ്സാരമാണോ, അതിനെ ചെറുതായി കാണാൻ കഴിയുമോ, എങ്ങനെ ചെറുതായി കാണാതിരിക്കും എന്റെ പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താണ്, വലുത് വരുന്നതിന് മുമ്പ് ചെറുതല്ലാഹു അയക്കാറുണ്ട്. ഈ പറയുന്ന വാചകം ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണേ. ഏതെങ്കിലും മതപ്രസംഗത്തിന്റെ വേദികളിൽ, ഏതെങ്കിലും മതവിജ്ഞാന വേദികളിൽ കടയി മജ്‌ലിസിന്റെ തൊട്ടപ്പുറത്ത് അത്ര കച്ചവടക്കാരൻ നിൽപ്പുണ്ടാകൂ, അത്ര കച്ചവടക്കാരന്റെ അടുത്ത് ചെന്നിട്ട് അത്ര ചോദിച്ചാൽ അവന് ചെറിയ കുപ്പിയിൽ നിന്നെടുത്ത് കയ്യിലൊന്ന് പുരട്ടി തന്നിട്ട് മണത്ത് നോക്കാൻ പറയൂ, അത് മണത്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാലാണ് അവന്റെ വലിയ ബോട്ടിൽ നിന്ന് ഒഴിച്ചു തരുക എന്നതുപോലെ പടച്ചതമ്പുരാന്റെ ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ നമ്മളെ അനുഭവിപ്പിക്കുന്നത് എന്തിനെന്നറിയോ, വലുത് എന്റെ കയ്യിലുണ്ടെന്ന് അല്ലാഹു അറിയിക്കുന്നതാ, വലുത് എന്റെ കയ്യിലുണ്ട് മോനെ, അത് മുല്ലപ്പെരിയാറ് തമിഴ്നാട് കേരളവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചുണ്ടിന്റെയും ലിപ്പിന്റെയും കപ്പിന്റെയും ഇടയിരുന്നു കൊണ്ട് ചർച്ച ചെയ്താലും മാത്രം തീരുന്നതല്ല, അല്ലാഹുവിന്റെ അടുത്തിനേക്കാൾ ഭീകരമായ പരീക്ഷണങ്ങൾ ഉണ്ടെന്ന് അല്ലാഹുവിന്റെ ടെസ്റ്റ് ഡോസാണ്, ടെസ്റ്റ് ഡോസാണ് ഈ കഴിഞ്ഞ പ്രളയമെങ്കിൽ. അല്ലാഹ് പറയുന്നു ദൂനൽ അദാബിൽ അക്ബർ, എന്റെ കയ്യിലെ വലുതുണ്ടടാ, എന്റെ കയ്യിലെ വലുതുണ്ടടാ, അത് ഞാൻ നിനക്ക് തരുന്നതിന് മുമ്പ് ഞാൻ ചെറുതൊക്കെ നിനക്ക് അയച്ചത് എന്തിനെന്നറിയോ, നീ എന്നിലേക്ക് മടങ്ങി വരാൻ വേണ്ടിയാണ്.
കല്യാണത്തിന്റെ ആർഭാടങ്ങൾ നടക്കുമ്പോ, വിവാഹത്തിന്റെ ദൂർത്ത് നടക്കുമ്പോൾ എത്ര ചെമ്പ ബിരിയാണിയാണ് ചെറുപ്പക്കാരാ കുഴിച്ചിടുന്നത്. പെൺമക്കളുടെ കല്യാണം നടത്തുന്ന ഉപ്പമാരോട് എത്രത്തോളം വിനയത്തോട് പറയാൻ കഴിയോ, അപ്പത്തോളം വിനയത്തിൽ നിന്നുകൊണ്ട് പറയുകയാ. ഞാൻ ചെട്ടുംകുടിയിൽ ഞാനത് പറഞ്ഞിരുന്നു, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഒരു വലിയ ദാരിദ്ര്യമുണ്ടായി, വല്ലാത്ത ദാരിദ്ര്യമാ. ഒരാൾക്കും വെള്ളം കിട്ടുന്നില്ല, ഒരാൾക്കും ഒരു നേരത്തെ ഭക്ഷണമില്ല, എല്ലാവരും വിഷം നൊട്ടിയ വയറാ, എല്ലാവരുടെ കണ്ണും കുഴിയില, എല്ലാവരുടെ എല്ലും എല്ലും തിരിക്കുകയാ, വയറൊട്ടിക്കിടക്കുകയാ, എല്ലാവരും പട്ടിണിയിലാണ്, പരിവട്ടത്തിലാ, ജലപാനം നടത്താൻ ഒരു തുള്ളി വെള്ളമില്ല. സുബ്ഹാനല്ലാഹ്, ആരുടെ കാലഘട്ടത്തിലാണ് സഹോദരങ്ങളെ? കലീമല്ലാഹി മൂസാ നബിയുടെ കാലഘട്ടത്തിൽ നടന്ന ഏറ്റവും വലിയ നാടിനെ പിടിച്ചു കുലുക്കിയ ദാരിദ്ര്യമാണ്. ആ ദാരിദ്ര്യം നടമാടി കൊണ്ടിരിക്കുമ്പോ മൂസാ നബിക്ക് എന്തു ചെയ്യണമെന്നറിയില്ല. അല്ലാഹുവിനോട് ചോദിച്ചു, പടച്ച റബ്ബേ, അല്ലാഹുവേ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ദാരിദ്ര്യം നീ ഞങ്ങൾക്ക് തന്നത്? ആ സമയത്ത് അല്ലാന്റെ മറുപടി എന്തെന്നറിയോ? എന്റെ പെങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം, കല്യാണം നടത്തുന്ന ഉപ്പമാര് ശ്രദ്ധയോടെ കേൾക്കണം, അടുക്കളയിൽ പാചകം ചെയ്യുന്ന പെങ്ങന്മാര് ശ്രദ്ധയോടെ വീക്ഷിക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ മൂസാ നബി ചോദിച്ചു, അല്ലാഹുവേ, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്ര ദാരിദ്ര്യം ഇപ്പോൾ വരാന് കാരണമെന്ന് ചോദിച്ചപ്പോ അല്ലാഹു മൂസ നബിയോട് പറഞ്ഞതെന്തെന്നറിയോ? മൂസ നബിയേ, അങ്ങയുടെ സമുദായത്തിലെ ഒരു പെണ്ണ് കാരണമാണ്, ഇങ്ങനെ ഒരു ദാരിദ്ര്യം വന്നത്. ഒരു നാട് മുഴുവനും ദാരിദ്ര്യത്തിന്റെ കൈപ്പനീര് കുടിച്ചതിന്റെ പിന്നിലെ പ്രവർത്തന വസ്തു ഏതാ? ഒരു പെണ്ണാണ്, ആ നാട്ടിലെ പെണ്ണാ. എന്താ ആ പെണ്ണിന്റെ സ്വഭാവം എന്നറിയോ? മഹാനായ മൂസാ നബിയോട് അല്ലാഹു പറയുന്ന, മൂസ നബിയേ, ആ പെണ്ണ് ചെയ്ത തെറ്റെന്താണെന്നറിയോ? ആ പെണ്ണിന്റെ പ്രിയപ്പെട്ട കുഞ്ഞ് മലമൂത്ര വിസർജനം നടത്തിയിരുന്നപ്പോ ഈ പെണ്ണ് റൊട്ടി തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കയ്യിലിരിക്കുന്ന റൊട്ടി ഇങ്ങനെ ചെറിയ പീസ് പീസാക്കി ഇട്ട് കഴിച്ചു കൊണ്ടിരിക്കുമ്പോ അവരുടെ കുഞ്ഞതാ മലമൂത്ര വിസർജനം ചെയ്തിരുന്നു. സഹോദരങ്ങളെ, ശ്രദ്ധയോടെ കേട്ടോ, മലമൂത്ര വിസർജനം നടത്തിയിരിക്കുന്ന കുഞ്ഞിനെ ശൗച്യം ചെയ്യാ. കയ്യിലെ വെള്ളം പെട്ടെന്ന് കിട്ടാതെ വന്നപ്പോ പെണ്ണ് കഴിച്ചുകൊണ്ടിരുന്ന റൊട്ടി കഷ്ണത്തിന്റെ ഒരു ഭാഗം അങ്ങ് മുറിച്ചെടുത്ത് ആ കുഞ്ഞിന്റെ മലമൂത്ര വിസർജനത്തെ ശൗച്യം ചെയ്ത് അതിനെ തുടച്ച് വൃത്തിയാക്കി കൊടുത്ത ഒറ്റ കാരണത്താൽ അല്ലാഹു ആ നാട് മുഴുവനും ഏറ്റവും വലിയ ദാരിദ്ര്യം കൊടുത്തു. മൂസാ നബിയുടെ ജനത മുഴുവനും കഷ്ടപ്പെട്ടു. അവർക്ക് ഒരു തുള്ളി വെള്ളം കിട്ടിയില്ല, ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയില്ല. അവരേറ്റവും വലിയ കഷ്ടപ്പാടും വേദനയിലും സങ്കടത്തിലും അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളും അടയ്ക്കപ്പെട്ടവരായി, എല്ലാ അനുഗ്രഹങ്ങളും തടയപ്പെട്ടവരായി മാറി. അവസാന പശ്ചാത്തപിച്ചിട്ടല്ലേ പടച്ചോന് പച്ചവെള്ളം കൊടുത്തത്. ഒന്നാലോചിച്ചു നോക്ക് ചെറുപ്പക്കാരാ, ഇന്ന് വിവാഹം നടക്കുമ്പോൾ ആ വിവാഹത്തിന്റെ ബാലൻസ് വരുന്ന ഭക്ഷണം എവിടെയാടാ കൊണ്ട് തട്ടുന്നത്? എവിടെയാണ് കൊണ്ട് കുടിച്ചിടുന്നത്? നാൽക്കാലികൾ മലമൂത്ര വിസർജനം ചെയ്യുന്ന മൈതാനങ്ങളിലല്ലേ? എവിടെയാണ് കഴുകി വൃത്തിയാക്കി സെപ്റ്റിക് ടാങ്കിലൂടെ ഡ്രൈനേജിലൂടെ ഒഴുക്കുമ്പോൾ? എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാ, മലമൂത്ര വിസർജനം പാസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഡ്രൈനേജിലൂടെ നീ നിന്റെ കടയിലെ, നിന്റെ വീട്ടിലെ, നിന്റെ സ്ഥാപനത്തിലെ, നിന്റെ ഫംഗ്ഷനിലെ ആഹാരത്തിന്റെ ബാലൻസ് നീ തൂത്തു വൃത്തിയാക്കിയിട്ട് ഈ മലമൂത്ര വിസർജനത്തിനോടൊപ്പം നീ കഴുകി ശുദ്ധിയാക്കിയിട്ട് ഒഴുക്കി കളഞ്ഞ അല്ലാഹു ഏറ്റവും വലിയ ദാരിദ്ര്യം തന്നെ നമ്മളെ പരീക്ഷിക്കുമെന്നാണ്. ഉസ്താദേ, ദാരിദ്ര്യമൊന്നും ഉണ്ടായില്ലല്ലോ. ആര് പറഞ്ഞു സഹോദരങ്ങളെ കടുത്ത ചെമ്പര വെള്ളമാണ്, രണ്ട് നില കെട്ടിടത്തിന്റെ മുകൾ ഭാഗം വരെ വെള്ളമാണ്, പക്ഷേ കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല, ഒന്നാലോചിച്ചു നോക്ക് ചെറുപ്പക്കാരാ. ഫ്ലാഷ് മോബ് കളിച്ചവരെ കാണാനില്ല, ഒറ്റയ്ക്ക സമരക്കാരെ കാണാനില്ല, ചുംബന സമരക്കാരെ കാണാനില്ല. എന്തുകൊണ്ടെന്നറിയോ? അള്ളാന്റെ പരീക്ഷണം വന്നപ്പോ ചുംബന സമരം നടത്തി തന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് പെൺകുട്ടികൾ പറഞ്ഞു, തന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് ആൺകുട്ടികൾ പറഞ്ഞു. അതിനെതിരെ ശബ്ദിച്ചവരെ ഒക്കെ കോമാളികളാക്കി യാഥാസ്ഥികരാക്കിയിട്ട് മാറ്റിയപ്പോ എന്തേ
തന്റെ ബോയ്ഫ്രണ്ടിനെ ഒന്ന് തൊട്ടൂടയോ, തന്റെ ഗേൾഫ്രണ്ടിനെ ഒന്ന് ചുംബിച്ചൂടയോ എന്ന് ചോദിച്ചിട്ട് നാട്ടിലൂടെ പ്രസംഗിച്ച് നടന്ന നല്ലവരായ ആളുകളുണ്ടല്ലോ, അള്ളാന്റെ പരീക്ഷണം വന്നപ്പോ എന്താ പറ്റിയത്? സ്വന്തം കെട്ടിയോനെ കെട്ടിയോടെ കിടക്കാൻ പറ്റിയില്ല, കെട്ടിയോനെ കെട്ടിയോളെ ചുംബിക്കാതെ ആഴ്ചകളോളം ഇരിക്കേണ്ടി വന്നു. എന്തുകൊണ്ടാണ് കെട്ടിയോട് ഏതോ ദുരിതാശ്വാസ ക്യാമ്പിലാ, കെട്ടിയോനെ പള്ളിയുടെ രണ്ട് നിലയുടെ മുകളിലാ, പടച്ചോനോട് കളിക്കല്ല ചെറുപ്പക്കാരാ, അള്ളാന്റെ ശരീരത്തിന് കൊഞ്ഞനം കുത്തല്ല ചെറുപ്പക്കാരാ. അതുകൊണ്ട് കല്യാണ മാമാങ്കങ്ങൾ നടത്തിയിട്ട് നിങ്ങളുടെ ബാലൻസ് വരുന്ന ഭക്ഷണം വൃത്തികെട്ട മാലിന്യങ്ങളിൽ തള്ളുമ്പോ ഈ നാട് പരീക്ഷണത്തിന്റെയും ഏറ്റവും വലിയ ദാരിദ്ര്യത്തിന്റെയും അവസ്ഥയിലേക്ക് കൂപ്പുകുത്തിപ്പോയാൽ നമ്മളെ അതിൽ നിന്ന് കൈപിടിച്ചുയർത്താൻ ഒരു പ്രധാനമന്ത്രിക്കും കഴിയില്ല, ഒരു രാഷ്ട്രപതിക്കും കഴിയില്ല, ഒരു മുഖ്യമന്ത്രിക്കും കഴിയില്ല. നമ്മളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ലോകത്തെ ഒരു കോടീശ്വരനും കഴിയില്ല എന്ന് സഹോദരങ്ങളെ മനസ്സിലാക്കണേ. അതുകൊണ്ട് മനസ്സിലാക്കിക്കോ, ഈ കാണുന്ന രീതിയിലുള്ള പ്രളയമൊക്കെ പടച്ചവന്റെ ടെസ്റ്റ് ഡോസാ. അല്ലാഹുവിന്റെ വലിയ വലിയ പരീക്ഷണങ്ങൾ പിന്നാലെയുണ്ട്. അല്ലാഹുവിന്റെ വലിയ പരീക്ഷണം ഇനിയുണ്ട്, ചെറിയ പരീക്ഷണമേ ആയിട്ടുള്ളൂ. അല്ലാഹു ചെറുതൊക്കെ ഇങ്ങനെ ചെറുത് ചെറുതൊക്കെ ആളുകൾക്ക് കൊടുത്ത് വലുത് തന്റെ കയ്യിൽ ഉണ്ട് എന്ന് അല്ലാഹു തആല കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കും. ഇതിനിടയിൽ മടങ്ങിയാലോ, നിങ്ങൾക്കറിയാം ഒരു ചെറിയ സംഭവം കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു തന്ന വിഷയത്തിലേക്ക് അങ്ങ് മടങ്ങിപ്പോക്കോളാം. എവിടെന്ന തിരിഞ്ഞെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നിങ്ങൾ ടെൻഷനാവൊന്നും വേണ്ട, ശ്രദ്ധിച്ചു കേട്ടോളെ സഹോദരങ്ങളെ. അല്ലാഹുവിനോട് ഈ കാണുന്ന പർവ്വതവും ഈ ഭൂമിയും സമുദ്രവും പടച്ചവനോട് ചോദിക്കുമത്രേ, അല്ലാഹുവേ നീ ഇത്രയും നിഅമത്തുകൾ ചെയ്തിട്ട് അവര് നിനക്ക് അനുസരണ കാണിക്കുന്നില്ലല്ലോ. അല്ലാഹ് ശ്രദ്ധിച്ചു കേൾക്കണേ, സമയമായില്ലല്ലോ, കേട്ടോളെ. സമുദ്രം ഭൂമി പർവ്വതങ്ങൾ, ഈ മൂന്ന് സൃഷ്ടികളെ പടച്ചവനോട് ചോദിക്കുമത്രേ, അല്ലാഹുവേ നീ എത്ര നിഅമത്തവർക്ക് കൊടുത്തു എന്നിട്ടും എവരും നിനക്ക് സുജൂദ് ചെയ്യുന്നില്ലല്ലോ, എന്നിട്ടും എവരും നിന്നെ അനുസരിക്കുന്നില്ലല്ലോ. പർവ്വതങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുന്നു, ആകാശം അല്ലാഹുവിനെ അനുസരിക്കുന്നു, ഭൂമിയും സമുദ്രവും അല്ലാഹുവിനെ അനുസരിക്കുന്നു. തവളയെ ചീത്ത പറഞ്ഞ ഒരു അനുചരനെ വിളിച്ചിട്ട് ആദരവായ റസൂല് പറഞ്ഞു, പറഞ്ഞു തവള ശബ്ദമുണ്ടാക്കുന്ന തവള എന്നല്ലേ ഇവിടെ പറയുന്നത്, ആ തവളയ്ക്ക് ഒരു പ്രത്യേക ശബ്ദമുണ്ട്. ആ ശബ്ദമുണ്ടാക്കി അസ്വസ്ഥത വന്നപ്പോ ഒരു അനുചരൻ പറഞ്ഞു എന്തൊരു വൃത്തികെട്ട ശബ്ദമാണെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു അത് തവളയുടെ തസ്ബീഹാണ്, കുറ്റപ്പെടുത്താൻ പാടില്ല. വീട്ടിലെ കോഴികൾ പോലും തസ്ബീഹ് ചൊല്ലുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, സുബ്ഹാന മലികുൽ ഖുദ്ദൂസ് എന്നാണ് കോഴികളുടെ തസ്ബീഹ് എന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. കോഴികളുടെ തസ്ബീഹ് എന്താണ്? ഇപ്പൊ കോഴിയെ കെട്ടിട്ട് ഇങ്ങനെ നോക്കൊന്നും വേണ്ട, ഇതിങ്ങനെ തന്നെ പറയുന്നത് സുബ്ഹാന മലികുൽ ഖുദ്ദൂസ്. എല്ലാ ജീവികളും അല്ലാഹുവിനെ അനുസരിക്കുന്നു, നമ്മളോ ഏറ്റവും വലിയ ധിക്കാരത്തോടു കൂടി നടക്കുന്നു. ഇത് കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ പർവ്വതവും സമുദ്രവും ഭൂമിയും അല്ലാഹുവിനോട് ചോദിക്കുന്നു, പടച്ചോനെ ഞങ്ങൾ ഒരു ശിക്ഷയായി അങ്ങ് മാറട്ടെ. അല്ലാ ശ്രദ്ധിച്ചു കേട്ടോളെ, പർവ്വതം പടച്ചവനോട് ചോദിക്കുന്നു, പടച്ചവനെ ഞാൻ പൊട്ടി ഓരോ പീസ് പീസായി ഉരുൾ പൊട്ടിയിട്ട് അവന്റെ വീടിന് നേരെ പാഞ്ഞു പോട്ടെ. അല്ലാ പർവ്വതം പടച്ചവനോട് ചോദിക്കുകയാണ്, ഭൂമി അല്ലാഹുവിനോട് ചോദിക്കുന്നു, പടച്ചവനെ ഞാൻ രണ്ടായിട്ടൊന്ന് വാ പിളർത്തിയിട്ട് അവനെ അപ്പാടെ അങ്ങ് വിഴുങ്ങിക്കളയട്ടെ. അല്ലാ സമുദ്രം അല്ലാഹുവിനോട് ചോദിക്കുന്നു, പടച്ചവനെ ഞാൻ എന്റെ ഈ ഉറവിടത്തിൽ നിന്നൊന്ന് കരകയറി അവനെ മുഴുവനും ഞാനൊന്ന് നക്കി തുടച്ചെടുത്ത് സുനാമിയാക്കി വരട്ടെ. അല്ലാ ഇത് പടച്ചവനോട് ഈ മൂന്ന് പടപ്പുകൾ ചോദിക്കുമ്പോ അല്ലാഹു കരുണാമയനാണ്. ആ പടച്ചതമ്പുരാൻ ആ സമയത്ത് സമുദ്രത്തോടും ആ പർവ്വതത്തോടും ഭൂമിയോടും അല്ലാഹു ചോദിക്കുമത്രേ, നിങ്ങളാണോ അവരെ പടച്ചത്? ഞാനാണോ പടച്ചത്? നിങ്ങളാണോ പടച്ചത്? ഞാനാണോ പടച്ചത്? അള്ളാഹുവിന്റെ ചോദ്യത്തിന് മറുപടിയില്ല. എന്നിട്ട് അള്ളാഹു പറയുന്നു അവര് തൗബ ചെയ്താൽ ഞാൻ അവരുടെ ഹബീബാണ്,
അബൂബാന ഹബീബും അവൻ തൗബ ചെയ്തു മടങ്ങിയാൽ ഇന്നലെ വരെ ചെയ്ത പാപങ്ങൾ എന്റെ മുന്നിലേറ്റു പറഞ്ഞു, അല്ലാഹുവേ നീ അല്ലാതെ ഒരു ഇലാഹി എനിക്കില്ല പടച്ചവനെ, നിന്റെ മുന്നിലല്ലാതെ നീട്ടാന കരങ്ങൾ വേറെ ആരുടെ മുന്നിലാണ് നീട്ടേണ്ടതല്ല, നീ അല്ലാതെ ഒരു അടിമൻ എനിക്കില്ല റബ്ബേ, എനിക്ക് പൊറുട്ടു തരുന്നവൻ നീ മാത്രമേ ഉള്ളു പടച്ചവനെ. ഇത് പറഞ്ഞിട്ട് എന്നോട് ആ ജനങ്ങളെ എന്നോട് പശ്ചാത്തപിച്ച വാന ഹബീബും ഞാൻ അവരുടെ ഏറ്റവും അടുത്തവരാണ്. വൈലം യുതൂബു ഇനിയും അവരെ തൗബ ചെയ്യാതെ നടന്ന വാന തബീബും ഞാൻ അവരുടെ ഡോക്ടറാണ്. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് തൗബ ചെയ്താൽ അല്ലാഹു നമ്മുടെ ഹബീബായി. എങ്ങനെ? ഇന്നല്ലാഹു യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. അതാണ് ഹബീബ്. ഇനി അതല്ല, നമ്മൾ തൗബ ചെയ്യുന്നില്ല, കള്ളുകുടി വീണ്ടും നമ്മൾ ആരംഭിച്ചു, ദീപാവലിക്ക് പടക്കം പൊട്ടിക്കൽ വീണ്ടും ആരംഭിച്ചു. ഓരോരുത്തർക്കും ഓരോ സംസ്കാരമുണ്ട്, ഓരോ സൗദായപ്പിനും ഓരോ സംസ്കാരമുണ്ട്. ആ സംസ്കാരം അവർക്ക് വകവെച്ചു കൊടുക്കണം. അതിന് നമ്മൾ ചെന്നിട്ട് അതിന് തലയിടാൻ വേണ്ടി പോകരുത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ സമുദായത്തിന് സംസ്കാരമുണ്ട്, ഓരോ മതത്തിനും ഓരോ സ്വഭാവമുണ്ട്, ഓരോ സംസ്കാരമുണ്ട്. ആ സംസ്കാരം അവരവർക്ക് വീതം വെച്ച് ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്, കോടതികൾ കൊടുത്തിട്ടുണ്ട്, ജനങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് പ്രശ്നങ്ങളുടെ ആരംഭം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, ഇത്രയും തെറ്റുകൾ ചെയ്തിട്ട് തൗബ ചെയ്യാതെ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞു, ഞാൻ അവന്റെ തൊബീബാകും. തൊബീബ് മീൻസ് ഡോക്ടർ. ഞാൻ അവന്റെ ഡോക്ടറാകും. ഡോക്ടറുടെ ജോലി എന്താ പറയും? ഡോക്ടറുടെ ജോലി എന്താ? ഉറക്കം വരല്ലേ, ചരിത്രം പറഞ്ഞാലേ നിങ്ങൾക്ക് സുഖി. കാസർഗോഡ് ജില്ലക്കാർക്ക് ചെവിയിൽ കൈവയ്ക്കണം, 2 മണിക്കൂർ ദിവസം വിടാതെ വാഴ പറയണമെങ്കിലാണ് കൂടുതൽ ഇഷ്ടപ്പെടുക. എനിക്ക് ഇന്ന് ഇത്ര ആരോഗ്യം ഒന്നുമില്ല, കാരണം ദീർഘമായ യാത്ര ചെയ്ത് നിങ്ങളുടെ മുന്നിൽ വന്നതാണ്. ഇന്ന് യാത്ര തിരിച്ച് മടങ്ങി എറണാകുളത്ത് പോയിട്ട് നാളെ തൊടുപുഴയിലാണ്, എത്രയോ കിലോമീറ്റർ അപ്പുറത്താണ്. അത് കഴിഞ്ഞ് വേണം എന്റെ നാട്ടിലേക്ക് എനിക്ക് പോകാൻ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് കാര്യങ്ങൾ മനസ്സിലാക്കിക്കോളെ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തബീബ് ഡോക്ടറുടെ പ്രത്യേകത എന്താണ്? ഇപ്പൊ നമ്മുടെ കുട്ടിയെ കൊണ്ട് നേരെ ആശുപത്രിയിലേക്ക് പോയി. ആശുപത്രിയിലേക്ക് പോകുമ്പോ ഡോക്ടർ ഒരു ഗുളിക, ഒരു ടാബ്ലറ്റ് എഴുതി തരും, എന്നിട്ട് പറയും ഇത് കൊടുത്തു നോക്ക്, 3 ദിവസം കഴിഞ്ഞ് കുറവില്ല. ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞു മറ്റൊരൊന്ന് മാറ്റി തരാം, അടുത്ത ടാബ്ലറ്റ് എഴുതി 3 ദിവസം കൊടുത്തു നോക്ക്, കുറവില്ലെങ്കിൽ കൊണ്ടുപോവാ. 6 ദിവസം കഴിഞ്ഞിട്ടും കുറഞ്ഞില്ല. ഡോക്ടർ വീണ്ടും ടാബ്ലറ്റ് മാറ്റി എഴുതി, ചേഞ്ച് ചെയ്തു, എന്നിട്ട് എഴുതി ഈ മരുന്ന് കൊടുത്തു നോക്ക്, കുറവില്ലെങ്കിൽ കൊണ്ടുപോവാ. ഇതാണ് ഡോക്ടർ, ഇതാണ് ഡോക്ടർ. അല്ലാഹു എന്ത് ചെയ്യും? ആദ്യം ഒരു ചെറിയ വെള്ളപ്പൊക്കം തരും. നീ പഠിക്കും മര്യാദക്ക്, നീ ഞാൻ പറയുന്ന അനുസരിക്ക്. എങ്കിൽ ഞാൻ നിന്റെ ഹബീബാകും, ഇല്ലെങ്കിൽ ഞാൻ ഡോക്ടറാ നിന്റെ. നീ മാറിയില്ല എങ്കിൽ ഇനി നിനക്ക് തരുന്ന കൊടുങ്കാറ്റായിരിക്കും. പേര് ഓക്കി, അതിൽ നീ മാറണം, ഇല്ലെങ്കിൽ ഞാൻ അടുത്ത് നിനക്ക് തരും സുനാമി. അതിൽ നീ മാറിയില്ല. ഓരോ ജില്ലകളും ഓരോ പ്രദേശങ്ങളുമായിരുന്നു ഈ മരുന്ന് കൊടുത്തതൊക്കെ. പക്ഷേ ആ നാട്ടുകാരും അത് പാഠം ഉൾക്കൊണ്ടിട്ടും മറ്റു നാട്ടുകാരും നന്നാകാതെ വന്നപ്പോ കാസർഗോഡും തിരുവനന്തപുരം ജില്ല ഒഴിവാക്കിയിട്ട് പടച്ചതമ്പുരാൻ ബാക്കി 12 ജില്ലകൾക്കും പണിയങ്ങ് കൊടുത്തു. നമ്മളെ നിങ്ങളെ ഒഴിവാക്കി. നമ്മൾ നിങ്ങളും മിടുക്കന്മാരായത് കൊണ്ടല്ല, നമ്മൾ രണ്ടും കൂട്ടരും, തിരുവനന്തപുരത്തുകാരും കാസർഗോഡ് ജില്ലക്കാരും, കാശ് ടീമാ. ബാക്കി 12 ജില്ലകൾക്ക് കഷ്ടപ്പാട് വന്നപ്പോ നിങ്ങൾ കൊടുക്കോന്നറിയാൻ വേണ്ടിയാണ് കൊടുത്തു. അൽഹംദുലില്ലാഹ്. ആവശ്യത്തിലധികം ഭക്ഷണത്തിന്റെ മേൽ ഭക്ഷണമായി. അവസാനം പറഞ്ഞു ഇതൊന്ന് കൊണ്ടുപോയി തന്നാൽ മതി, ഭക്ഷണമൊക്കെ റെഡിയായി. എല്ലാവർക്കും ഭക്ഷണം, ആവശ്യത്തിലധികം ഭക്ഷണമായി. സഹോദരങ്ങളെ, ഇനി അല്ലാഹു തആല മൊത്തത്തിലൊരു പരീക്ഷണം തന്നു. ഇനിയും നമ്മൾ ഇതിൽ നിന്ന് മാറിയില്ലെങ്കിൽ പടച്ചവനെ തന്നെയാണ് സത്യം, ഒരു സംശയമില്ല, നിസ്സംശയം, നിശ്ചയം. ഇനി ഒരു വലിയ പരീക്ഷണം വന്നാൽ കേരളത്തെ കൊണ്ട് പിടിച്ചിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ മാറിയേ പറ്റൂ. അതാണ് അല്ലാഹു പറഞ്ഞത് ഞാൻ തൗബീബാകും, തൗബ ചെയ്തില്ലെങ്കിൽ. അതുകൊണ്ട് പശ്ചാത്തപിച്ചു മടങ്ങിക്കോളി. നമ്മുടെ ഹബീബാകും അല്ലാഹു തആല, അല്ലാഹു നമ്മുടെ ഹബീബാകും. സഹോദരങ്ങളെ, അതുകൊണ്ട് ലഅല്ലഹും യർജിഊൻ, നിങ്ങൾ മടങ്ങി വരും. വലുത് ഞാൻ ഇട്ടിരിക്കുന്നു, ചെറുത് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നു. ഇനി അടുത്ത വലുത് അല്ലാഹു എടുക്കും, പിന്നെ വലുത് അല്ലാഹു എടുക്കും. അങ്ങനെ വലുത് വലുത് എടുത്ത് അവസാനം ഏറ്റവും വലുത് അല്ലാഹു അങ്ങെടുക്കുന്നതാണ്. ഇദാ സുൽസിലത്തിൽ അറുൽ സിൽസാല. Ha
ജനങ്ങൾ ചോദിക്കുന്നു എന്തുപറ്റി എന്തുപറ്റി എന്തുപറ്റി. ആ സമയത്താണ് അള്ളാഹുവിനോട് പടച്ചതമ്പുരാനെ ലോകത്തോട് വിളിച്ചു പറയുന്നത്, അന്ന് ഭൂമി വിളിച്ചു പറയും, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നാട് വിളിച്ചു പറയും, എന്റെ ചെറുപ്പക്കാരാ, കാസർഗോഡ് ജില്ല വിളിച്ചു പറയും, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ. എന്താണ് വിളിച്ചു പറയുന്നത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി ആയതോടുമ്പോ നോക്കിയിരിക്കുകയാ, ഏ അബൂ ഹുറൈറ, നിനക്കറിയോ ഈ ഭൂമി എന്താ വിളിച്ചു പറയുന്നതെന്ന്? ഇല്ല യാ റസൂലല്ലോ, അറിയില്ല നബിയേ, എന്താ വിളിച്ചു പറയുന്നതെന്നറിയില്ല. ആ സമയത്ത് റസൂൽ പറയുകയാണ്, ഈ ഭൂമിയുടെ പുറത്ത് ആണാകട്ടെ പെണ്ണാകട്ടെ, എല്ലാ മനുഷ്യരും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നന്മയാകട്ടെ തിന്മയാകട്ടെ, ആ ഭൂമി തന്നെ വിളിച്ചു പറയുമെന്നാണ്. ഈ ഭൂമി ഒരു CCTV ക്യാമറയാണ് പ്രിയപ്പെട്ടവരെ, CCTV ക്യാമറയാണ് കൂട്ടരെ. നിങ്ങൾക്കറിയുമോ ഈ ഭൂമിയെ പറ്റി റസൂലുള്ള പറഞ്ഞത് എന്താണെന്നറിയോ? ഇന്ന് ചില ആളുകളൊക്കെ പറയാറുണ്ട് ഭാരതം അമ്മയാണെന്ന്. ഇല്ല, ഭാരതാമ്മയെന്ന് വിളിക്കുമ്പോ ഭാരതം മാത്രമല്ല അമ്മയെന്ന് റസൂൽ പറഞ്ഞത്. നമ്മുടെ ഹബീബ് അല്പം പോ അല്പം കൂടി ദീർഘവീക്ഷണത്തോടെ പറഞ്ഞു, തഹഫലൂ മിനൽ അർളി ഫഇന്നഹാ ഉമ്മകും, ഈ ഭൂമി മുഴുവനും നിങ്ങളുടെ ഉമ്മയാണ്, ഭൂമി ദേവതയാണ്, ഭാരതാമ്മയല്ല. ഭാരതം മാത്രമല്ല അമ്മയാകുന്നത്, ഈ ഭൂമി മുഴുവനും നിന്റെ ഉമ്മയാണ്. അമ്മയാ, ഈ ഭൂമിയെ നീ സൂക്ഷിക്കണേ. എന്തുകൊണ്ടെന്നറിയോ? നാളെ പരലോകത്ത് ഇന്നഹോ ലൈസമിന അഹദിന ആമിലൻ അലൈഹാ ഖൈറൻ ഔ ശർറ ഇല്ലാ വഹിയ മുഖബിറ. റസൂലുള്ളാ പറയുകയാണ്, ഈ ഭൂമി മനുഷ്യനെ ചെയ്ത നന്മയും തിന്മയും വിളിച്ചു പറയുന്നതാണ്. ഈ ഭൂമി ഉമ്മയാണ്, സൂക്ഷിക്കണമെന്ന് പഠിപ്പിച്ചത് നബിയാണ്. സഹോദരങ്ങളെ, എന്തുകൊണ്ടെന്നറിയോ ഇങ്ങനെ ഒരു ഉദാഹരണം റസൂൽ പറയാനുള്ള കാരണമുണ്ട്? ഇച്ചിലങ്കോട് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ, ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരെ ഒരു തെറ്റ് ചെയ്താൽ അവളുടെ വാപ്പ അവളോട് അവനോട് പറയുന്നു, എടാ ഇന്ന് മുതൽ നീ വീട്ടിൽ കയറാൻ പാടില്ല, കാരണം എനിക്ക് അഭിമാനമുണ്ടടാ, എന്റെ തറവാട്ടിൽ എന്റെ മാതാപിതാക്കളെ ഞാൻ പറയിപ്പിച്ചിട്ടില്ല, എന്റെ സഹോദരങ്ങൾ എന്റെ കുടുംബത്തെ പറയിപ്പിച്ചിട്ടില്ല, നീ എന്നെ പറയിപ്പിച്ചു, നാട്ടുകാരുടെ മുമ്പിൽ എന്നെ ഇല്ലാതാക്കി, അതുകൊണ്ട് നീ വീട്ടിൽ കേറല്ലെന്ന് പറഞ്ഞ് പടിയടച്ചു പിണ്ടം വെക്കുന്ന വാപ്പാ. വാപ്പാ കിട്ടപ്പെടാത്തത് മോനെന്തോ ചെയ്തപ്പോ നാട്ടുകാര് ആക്ഷേപത്തിന്റെ ശരങ്ങൾ എറിഞ്ഞപ്പോ അപഹാസ്യനായി മാറിയ പിതാവ് തന്റെ പൊന്നുമോനെ സന്ദർഭത്തിൽ, സഹോദരങ്ങളെ, വാപ്പയറിയാതെ ഉമ്മാടെ ജോലി എന്താണ്? വാപ്പയറിയാതെ ചോറ് വിളമ്പി ഒരു പാത്രത്തിൽ തന്റെ പ്രിയപ്പെട്ട മോനെ മതിലിന്റെ മുകളിലൂടെ കൊടുക്കുകയാ. മോനെ വാപ്പ വീട്ടിൽ കയറണം പറഞ്ഞു, ശരിയാ, പക്ഷെ എന്റെ മോന് പട്ടിണി കിടക്കണ്ട, എന്റെ ചെക്കൻ പട്ടിണി കിടക്കണ്ട, അതുകൊണ്ട് പൊന്നുമോനെ നീ ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞ് നമ്മുടെ ഉമ്മമാര് നമ്മളെ ഭക്ഷിപ്പിക്കാറുണ്ട്. അതുപോലെ ചില പെൺകുട്ടികളുടെ ഏതെങ്കിലും പ്രണയത്തിന്റെ കഥകൾ ഉമ്മ അറിഞ്ഞാൽ വാപ്പാടക്കാരിലെ താരെ ഉമ്മ ഒതുക്കി തീർക്കാറുണ്ട്. പെണ്ണെ, അത് നീ കോടതിയിൽ പിന്നീട് മറ്റൊരു അവസ്ഥയിൽ നിന്റെ ഉമ്മയെ തള്ളി പറയേണ്ട അവസ്ഥ വരാറുണ്ട്. കാരണം 2 വർഷത്തോളം ഞാൻ യവനവുമായി പ്രണയത്തിലായിരുന്നു, എന്റെ ഉമ്മാക്കെല്ലാം അറിയുമായിരുന്നെന്ന് വിളിച്ചു പറയുന്ന പെണ്ണുങ്ങളുണ്ട്. പെണ്ണെ, നിന്റെ ഉമ്മ ചെയ്ത തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? വാപ്പ നിന്നെ തല്ലാതിരിക്കാൻ, വാപ്പാടെ ശൗര്യം നിന്റെ അടുത്ത് തീർക്കാതിരിക്കാൻ, വാപ്പാടെ ക്രോധം നിന്റെ അടുത്ത് തീർക്കാതിരിക്കാൻ, നിന്റെ ഉമ്മ മറച്ചു വെച്ച രഹസ്യമാണ് അത്, നിന്റെ ഉമ്മാന്റെ തെറ്റെന്ന് പറയാൻ പറ്റൂല. മക്കളിൽ നിന്ന് ഏതെങ്കിലും ഒരു കുരുട്ടക്കേട് വാപ്പാടത്തറിയിക്കാതിരിക്കുന്നത് ഉമ്മയാണ്. ഇന്ന് അരറ്റത്തിൽ റസൂലുള്ളാഹി പറയുന്ന, ഭൂമി നിന്റെ ഉമ്മയാണ്, കള്ളു കുടിച്ചവനെ ഭൂമി നിന്നെ പറ്റിയിട്ട് ആരോടെങ്കിലും പറഞ്ഞു? പെണ്ണ് പിടിച്ചവനെ ഭൂമി നിന്നെ പറ്റി ആരോടെങ്കിലും പരാതി പറഞ്ഞു? ഇല്ല, എല്ലാം മറച്ചു വെക്കുന്ന ഭൂമി എന്ന ഉമ്മ, ഈ ഭൂമി എന്ന അമ്മ. ഒരവസരത്തിൽ അല്ലാഹു അതിനോട് പറയുന്നു, ബി അന്ന റബ്ബക ഔഹാലഹാ, പറയണേ മുഴുവനും പറയണേ എന്ന്
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമി ഓരോന്ന് വിളിച്ചു പറയുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആന്. അതാണ് പരലോകത്തെ രണ്ടാമത്തെ സാക്ഷി. ഇദാ സുൽസിലത്തിൽ നർലു സിൽസാലഹ, ഭൂമി ഒരു പ്രകമ്പനത്തോടു കൂടി എല്ലാം വിളിച്ചു പറയുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. സാക്ഷികളുടെ നമ്പർ 2, രണ്ടുപേരുണ്ട്. അവ മലക്കുകളെ സ്വാധീനിക്കാൻ ഞാനൊരു ചെറിയ വിഭാഗത്ത് പറഞ്ഞല്ലോ, ഓർമ്മ ഉണ്ടല്ലോ. എന്നാൽ ഈ ഭൂമിയെ നമുക്ക് നമ്മുടെ സാക്ഷി വിസ്താരം നടക്കുന്ന സമയത്ത് നമ്മുടെ കൂട്ടത്തിൽ നിർത്താൻ ഒരു ചെറിയ ഹിക്മത്തുണ്ട്. ഒരു ചെറിയ ഹിക്മത്ത്, അതും നമുക്ക് എളുപ്പമുള്ള കാര്യമാണ്. എന്താണ്? ഈ ഭൂമി നമുക്ക് അനുകൂല സാക്ഷി നിൽക്കണം. നിസ്സാരമല്ല, CCTV ക്യാമറയാണ്. ഇപ്പൊ എല്ലാ സ്ഥലങ്ങളിലും ക്യാമറയാണ്. എന്റെ പള്ളിയിൽ തിരുവനന്തപുരത്ത് എന്റെ പള്ളിയിൽ 37 ക്യാമറ, 37 ക്യാമറയാണ് എന്റെ പള്ളിയിൽ അതിന്റെ ഭാരവാഹികൾ വെച്ചിരിക്കുന്നത്. ഒരു ഒരു പള്ളിയിലെ 37 ക്യാമറ. നിങ്ങൾ നോക്ക്, സൗദി അറേബ്യയിലെ പരിശുദ്ധ ഹറമിൽ, ആ മക്കയുടെ ഹറമിന്റെ ബൗണ്ടറിക്കകത്തുള്ള മുഴുവൻ സ്ഥലങ്ങളിലെയും ക്യാമറകൾ നിരീക്ഷിക്കാൻ എത്രയോ ഏക്കർ കണക്കിന് ഭൂമിയിൽ വലിയ ഒരു വലിയ ഒരു പിന്നെ ഭീമാകാരമായ ഒരു പിന്നെ സ്ഥാപനം കെട്ടിയിട്ട്, ഒരു വലിയ കെട്ടിയിട്ട് അതിനകത്ത് നിതാന്ത ജാഗ്രതയോടുകൂടിയിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥ. ട്രാഫിക്കിലൊക്കെ നമ്മൾ ട്രാഫിക് നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ട് നമ്മൾ വാഹനം ഓടിച്ചാൽ 3 ദിവസം കഴിയുമ്പോ വീട്ടിൽ അയക്കുന്നു 400 രൂപ ഓവർ സ്പീഡ്. ഇതൊക്കെ നമ്മളെ മുമ്പിൽ കൃത്യമായി നമ്മളൊക്കെ പഠിച്ച നമ്മളാണ്. ഭാര്യക്ക് ഭർത്താവിന് വിശ്വാസമില്ല, ഭർത്താവിന് ഭാര്യക്ക് വിശ്വാസമില്ല, വീട്ടിൽ മുഴുവനും ക്യാമറ. കാരണം കെട്ടിയും പുറത്തു പോയാൽ കെട്ടിയോ എവിടെ പോകുന്നു അറിയാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ക്യാമറ വെച്ചുകൊണ്ടു. അവള് വിടുവോ എവന്റെ ഷർട്ടിന്റെ ബട്ടൺസിൽ ക്യാമറ വെച്ചവട്ടെ വിട്ടിട്ടുള്ളത്? ഇവൻ എവിടെ പോയെന്ന് ഭാര്യക്കറിയാം, മക്കറിയാം. സ്കൂളുകളിൽ, കോളേജുകളിൽ, ക്യാമ്പസുകളിൽ, എല്ലാ സ്ഥലങ്ങളിലും ക്യാമറ. ക്യാമറ വന്ന് വന്ന് വന്നപ്പോ ബാത്റൂമിലൊക്കെ ക്യാമറയായി. അങ്ങനെ ചില അണ്ണന്മാരൊക്കെ പൊക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ സ്ഥലങ്ങളിലും മനുഷ്യനെ നിരീക്ഷിക്കാൻ വേണ്ടി ക്യാമറ വെച്ചു. പക്ഷെ അല്ലാഹു ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ നടക്കുന്നതിന് മുമ്പ് അല്ലാന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലേ, യൗമ ഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, ഭൂമിയിൽ മുഴുവനും CCTV ക്യാമറയാണ്. എല്ലാം അല്ലാന്റെ മുമ്പിൽ വിളിച്ചു പറയും, പരസ്യമായിട്ട് വിളിച്ചു പറയും. അപ്പൊ നമുക്ക് രക്ഷപ്പെടണ്ടേ? നമുക്ക് അനുകൂല സാക്ഷി നിൽക്കണ്ടേ? അതിനൊരു ചെറിയ ഇബാദത്ത് നിങ്ങൾ ചെയ്തോളി, അത് വേറെ ഒന്നുമല്ല അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ഭൂമിയിൽ നീ അഹങ്കാരത്തോടെ നടക്കല്ലേ മോനെ, അമിത വേഗത അലങ്കാരമല്ല അഹങ്കാരമാ. ഇടജന്തുക്കൾ പോകും പോലെ, പാമ്പിഴഞ്ഞു പോകും പോലെ, വാഹനങ്ങളുടെ ഇടയിലൂടെ ചെറുപ്പക്കാര് ബൈക്കിൽ ഇങ്ങനെ ചേറി പായുമ്പോ, പൊന്നു മോനെ രണ്ട് സൈഡിലും ബോർഡ് കാണാ, അമിത വേഗത അലങ്കാരമല്ല അഹങ്കാരമാണ്. ചെറുപ്പക്കാരാ, ആരെ കാണിക്കാനടാ നിന്റെ അഹങ്കാരം നിന്റെ നടത്താ? ആരാണ് അഹങ്കരിക്കേണ്ടത്? എന്ത് കണ്ടിട്ടാണ് അഹങ്കരിക്കേണ്ടത്? സഹോദരങ്ങളെ, അഹങ്കരിക്കാൻ മനുഷ്യനാരാ? ഇന്ന് നമ്മുടെ നടപ്പ് കണ്ടാൽ, നമ്മുടെ ഇരിപ്പ് കണ്ടാൽ, നമ്മുടെ സംസാരം കണ്ടാൽ, നമ്മുടെ പ്രവർത്തനം കണ്ടാൽ എല്ലാ തികഞ്ഞവനെ പോലെയാണ്. എല്ലാ തനിക്കുണ്ടടോ എന്ന് അവകാശപ്പെട്ട രാജാവിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് ഒരു മനുഷ്യൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ നന്നാക്കാൻ വേണ്ടി വന്നതാണ്. ആ മനുഷ്യനോട് ഈ ധിക്കാരിയായ ഭരണാധികാരി, അഹങ്കാരിയായ പണക്കാരൻ പറഞ്ഞു, ഞാൻ ആരെന്നറിയോടോ നിനക്ക്? ആ മനുഷ്യൻ പറഞ്ഞു, അറിയോടോ, ആദ്യം നീ ഒട്ടിപ്പിടിക്കുന്ന വസ്ത്രത്തിലായാൽ പെട്ടെന്ന് കഴുകിക്കളയുന്ന ബീജത്തുള്ളി, മുണ്ടിലായാലും തുണിയിലായാലും ആ സെക്കൻഡിൽ കൊണ്ടുവന്ന് കഴുകിക്കളയുന്ന ബീജത്തുള്ളി ഒട്ടിപ്പിടിക്കുന്ന രേതസ്കണം, അവസാനം നീ ചീഞ്ഞ് നാറുന്ന ശവം. ഭാര്യ തന്നെ ചോദിക്കുന്നില്ലേ, മയ്യത്ത് നാട്ടിൽ തുടങ്ങി? ഇത് രണ്ടിനുമിടയിലോ ആദ്യം നിന്റെ ബീജത്തുള്ളി,
അതിവൃത്തികേടാണ്. ഏറ്റവും ഒടുവിൽ ചീഞ്ഞുനാറുന്ന ശവം, അത് അടുക്കാൻ പറ്റൂല. ഇതിനിടയിലോ സഹോദരങ്ങളെ ചിന്തിച്ചു നോക്ക്, ഇതിനിടയിൽ എന്താണ് പൊട്ട? നീ മുൻതുള്ളി പിൻചോര കട്ട, പിന്നീട് കാട്ടം ചുമന്നോരു കൊട്ട. പൊട്ട നീ മുൻതുള്ളി പിൻചോര കട്ട, പിന്നീട് കാട്ടം ചുമന്നോരു കൊട്ട. ഭയങ്കര ഗമേലൊക്കെ ഇങ്ങനെ നിൽക്കാണ് മുനിസിപ്പാലിറ്റിയുടെ മണ്ടിയിക്കും പോലെ നിൽക്കുന്നത്. വയറ്റിനകത്ത് നിറച്ച മലമല്ലേ സഹോദരങ്ങളെ? എന്തൊരു മണമാണത്തൂടെ പോകുമ്പോ വിദേശ പെർഫ്യൂം തേച്ചു മിനുക്കിയിട്ടിരിക്കുന്നു. അഹങ്കാരം കണ്ട മസിൽ പവറും ഉരുട്ടി ഇങ്ങനെ വെച്ചിരിക്കുന്ന കണ്ട യവനാണ് ലോകത്തെ ഏറ്റവും വലിയ വ്യക്തി എന്ന് തോന്നിപ്പോകും. ഇവ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? മലോ കൊണ്ടല്ലേ നിൽക്കുന്നത്? അതാണ് പൊട്ട. നീ മുൻതുള്ളി പിൻചോരക്കട്ട, പിന്നീട് കാട്ടം ചുമന്നൂരു കുട്ട. ഇതങ്ങോട്ട് പറഞ്ഞപ്പോ ആ മനുഷ്യൻ പറഞ്ഞു, അഹങ്കാരത്തിന്റെ ഏറ്റവും വലിയ അപ്പോസ്തലനായിരുന്നവന് യഥാർത്ഥത്തിൽ ബോധോദയം ഉണ്ടായത് അപ്പോഴാണ്. ഞാൻ ആരെന്നറിയോളോ അറിയാം? ആദ്യം ബീജത്തുള്ളി, അതൊരു നാറ്റമാണ്. ഏറ്റവും ഒടുവില് ഭയങ്കര നാറ്റമുള്ള ശവം, ഇതിനിടയിലോ മലവണ്ടി, മലം ചുമന്നുകൊണ്ട് നടക്കുന്ന വണ്ടിയാണ് നീ എന്ന് പറഞ്ഞപ്പോ രാജാവിന്റെ ബലൂണിൽ നിന്ന് കാറ്റഴിച്ചു വിട്ടതുപോലെ അങ്ങ് തോന്നുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, അഹങ്കാരം നടത്തി നമ്മൾ എങ്ങോട്ട് പോവാനാ? അഹങ്കരിച്ചവരൊക്കെ എവിടെ? ഫിരിയൗൻ എവിടെ? ഹാമാൻ എവിടെ? കാറൂൻ എവിടെ? നംറൂദ് എവിടെ? ധിക്കാരികൾ എവിടെ? സേനാധിപതികൾ എവിടെ? എവിടെയാണ് ഏകാധിപതികൾ? എവിടെയാണ് ഏകാധിപതിയിൽ ഏകാധിപതികളായി രാജ്യം ഭരിച്ച് ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളെയും കൊന്നൊടുക്കിയ ധിക്കാരികളായ അഹങ്കാരികൾ എവിടെ? അല്ലാഹു തആല കള്ളുകുടിയവനെ, കള്ളുകുടിച്ചവനെ, ലോകത്ത് പണ്ട് കാലങ്ങളിലെ കള്ളുകുടി ഉണ്ടായിരുന്നു. ഞാൻ മരിക്കുമ്പോൾ എന്നെ നിങ്ങൾ അടക്കേണ്ടത് പൊതുശ്മശാനത്തിലല്ല, എന്നെ അടക്കേണ്ടത് പള്ളിക്കാട്ടിലല്ല, എന്നെ അടക്കേണ്ടത് ഒരു മുന്തിരി വള്ളിയുടെ ചുവട്ടിലാണ്. എന്തിന്? അതിന്റെ വേരുകൾ എന്റെ ദ്രവിക്കുന്ന ശരീരത്തോട് ഒന്ന് തൊട്ടുരുമി പരസ്പരം ഒന്ന് സംയോജിച്ചൊരു സുഖം കിട്ടിയാലോ എന്ന് പറഞ്ഞ കാട്ടറബികൾ കള്ളുകുടിയന്മാരായിരുന്നു. വലിയ വാർപ്പുണ്ടാക്കിയിട്ട് ഹൗൾ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കള്ളൊഴിച്ചിട്ട് കിടന്ന് കുടിച്ച് കുളിച്ചവന്മാരായിരുന്നു. ഏതെങ്കിലും കള്ളുകുടിന് അല്ലാഹു തആല അവശേഷിപ്പിച്ചിട്ടുണ്ടോ? നമുക്ക് പാഠമായിട്ട് ഇന്ന് കള്ളുകുടിയന്മാരില്ലേ? ഇന്ന് ഞാൻ ഇവിടുത്തെ കാര്യം പറയുന്നില്ല, ഞാൻ ആദ്യമായിട്ടാണ്, എനിക്ക് 34 വയസ്സായി, ഞാൻ ആദ്യമായിട്ടാണ് ഈ നാട്ടിൽ വരുന്നത്. ഈ ഭാഗത്ത് കുറച്ചപ്പുറത്തൊക്കെ വന്നിട്ടുണ്ട്, ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് കൊണ്ട് എനിക്കറിയില്ല. ഞാൻ പറയുന്നത് സഹോദരങ്ങളെ, കള്ളുകുടിയന്മാർ ഇപ്പൊ ഇല്ലേ? നിലവില് ഉണ്ട്. അന്ന് കള്ളുകുടിയന്മാരില്ലേ? ഏതെങ്കിലും ഒരു കള്ളുകുടിയനെ അല്ലാഹു തആല ശേഷം വരുന്ന കള്ളുകുടിയന്മാർക്ക് ഒരു പാഠമാക്കി അല്ലാഹു വെച്ചോ? വ്യഭിചാരികൾ അന്നില്ലേ? ഇന്നും വ്യഭിചാരികളില്ലേ? പാഠം ഉൾക്കൊള്ളാന് ഏതെങ്കിലും ഒരു വ്യഭിചാരിയെ വെച്ചോ? ഇല്ല. പലിശക്കാർ അന്നില്ലേ? ഇന്നും പലിശക്കാരായ നല്ല പളപളപ്പുള്ള ആളുകളില്ലേ? ആ പലിശക്കാരന്മാർക്ക് ഏതെങ്കിലും ഒരർത്ഥത്തിൽ ഒരു പാഠം ഉൾക്കൊള്ളാന് ഏതെങ്കിലും ഒരു പലിശക്കാരനെ ബാക്കി വെച്ചോ? ഇല്ല. പക്ഷേ അല്ലാഹു തആല ഒരു തെറ്റിന്റെ പേരിൽ ശേഷം വരുന്നവരാ തെറ്റ് ചെയ്യുമ്പോൾ ഒന്ന് കണ്ട് പഠിക്കട്ടെ എന്ന് പറഞ്ഞ വെച്ചിരിക്കുന്ന ഒറ്റ ഒരു തെറ്റേ ഉള്ളൂ അഹങ്കാരം. നിങ്ങൾ ആരെ വെച്ചിരിക്കുന്നത്? നിനക്ക് ശേഷം വരുന്ന അധികാരത്തിന്റെ ഹുങ്ക് കൊണ്ട്, ദണ്ട് കൊണ്ട്, അഹങ്കാരത്തിന്റെ ഡമ്പ് കൊണ്ട് പാവപ്പെട്ടവന്റെ മേല് കുതിര കയറുന്ന പാവപ്പെട്ടവർ കയറി കിടക്കാടമില്ലാതെ പാവപ്പെട്ടവന് വിഷം മറ്റിയ വയറുമായി പാവപ്പെട്ടവന് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ഭിക്ഷാപാത്രം തണ്ട് നടക്കുമ്പോൾ 3000 കോടി രൂപയ്ക്ക് പറഞ്ഞു സ്ഥാപിക്കുന്ന അഹങ്കാരികളായ ഭരണാധികാരികൾക്ക് അല്ലാഹു പാഠമാക്കി വെച്ചു. ഫിർഔൻ എന്ന് പറയുന്ന അഹങ്കാരി, അഹങ്കാരി അല്ലാഹു പാഠമാക്കി വെച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇന്നും അഹങ്കരിക്കുന്നവരുണ്ട്, ഇനിയും അഹങ്കാരികൾ വരും, അവർക്ക് പാഠമാക്കിയിട്ട്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന പോലെ തംഷിഫിൽ അർലി മറഹ, നീ ഭൂമി എന്ന ഉമ്മയുടെ മുകളിലൂടെ അഹങ്കരിച്ച് നടക്കരുത് അല്ലേ? അഹങ്കരിച്ച് നടക്കരുത്. ആ അഹങ്കാരം നീ നടത്തുമ്പോൾ പൊന്നുമോനെ നിന്റെ ഉമ്മ വേദനിക്കുന്നു, നിന്റെ ഭൂമി എന്ന അമ്മ വേദനിക്കുന്നു. അഹങ്കാരത്തോടെ നടക്കേണ്ടെന്ന്
അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അഹങ്കാരം മാറാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ഒറ്റ വഴിയേ ഉള്ളൂ. എന്താ വഴി? സക്കാത്ത് കൊടുക്കലല്ല, ഹജ്ജിന് പോലല്ല, നോമ്പ് പിടിക്കലല്ല. ഈ അഹങ്കാരം മാറണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. അതൊക്കെ നമ്മൾ ചെയ്യുന്നവരാണ്, നമ്മൾ ചെയ്യുന്നവരാണ്. അള്ളാഹു നിലനിർത്താൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അഹങ്കാരം ഇല്ലാതിരിക്കാൻ നമുക്ക് മാത്രമേ ഒരു ഇബാദത്തുള്ളൂ, അത് സുജൂദാണ്. അത് സുജൂദാണ്. ആരുടെ മുന്നിലും നമ്മുടെ തല കുനിക്കൂലല്ലോ. ആകാശം ഇടിഞ്ഞു വീണാലും നമ്മൾ ആരുടെ മുമ്പിലും ചെന്ന് തല കുനിക്കൂല. ആരുടെ മുന്നിലും കുനിക്കാത്ത ഇസ്സത്തിന്റെ പ്രതീകമായ തല, തല നടന്നു പോകുന്ന നിലത്തല്ലേ നമ്മൾ വെക്കുന്നത്? എന്നിട്ട് നമ്മുടെ ഏറ്റവും വൃത്തികെട്ട പൃഷ്ഠഭാഗം അതിനേക്കാൾ ഉയർത്തിയല്ലേ വെക്കുന്നത്? അരക്കെട്ട് മുകളിലോട്ട് വെച്ച് തല താഴ്ത്തി വെക്കുന്നു. എന്നിട്ട് പറയുന്നത് എന്താ? സുബ്ഹാന റബ്ബിയൽ ആലാ വബിഹംദി, നീയാണ് ഏറ്റവും വലിയവൻ. ഞാൻ ഒന്നുമല്ല പടച്ചോനെ, ഞാൻ ആളുകൾ നടന്നു പോകുന്ന നിലത്ത് തല വെച്ചിട്ട് എന്റെ ഏറ്റവും വൃത്തികെട്ട അവയവം ഞാൻ ഉയർത്തി വെച്ചിരിക്കുക. നീയാണ് ഉത്തമൻ, നീയാണ് ഉന്നതൻ. അഖറബു അഖറബു ഇല്ലാഹി. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു മനുഷ്യൻ അവന്റെ യജമാനനായ റബ്ബിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് അവൻ സുജൂദിൽ കിടക്കുമ്പോഴാണ്, അവൻ സുജൂദിൽ കിടക്കുമ്പോഴാണ്. അതുകൊണ്ടാണല്ലോ മൗലാന അബ്ദുൽ കലാം ആസാദിനോട് ചോദിച്ചു, നിന്റെ നിസ്കാരം കൊണ്ട് നിനക്ക് എന്താ നേട്ടം? ചോദിച്ചു മൗലാന അബ്ദുൽ കലാം ആസാദിനെ അറിയാത്തവരാരുമില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു, എന്റെ നിസ്കാരത്തിന്റെ പ്രത്യേകത, എന്റെ വീട്ടിലെ ജോലിക്കാരനായി നിൽക്കുന്നവന് കാല് വെക്കുന്നിടത്ത് ഞാൻ തല വെക്കും, അതാണ് നിസ്കാരം. മുന്നിൽ നിൽക്കുന്നവൻ വീട്ടുപണിക്കാരനാണ്, സെപ്റ്റിക് ടാങ്ക് കോരുന്നവനാണ്, തെങ്ങിന്മേ കയറുന്നവനാണ്, വീട്ടിലെ ജോലിക്കാരിയാണ്. അവള് തലവെ കാല് വെച്ച് നിസ്കരിച്ചുകൊണ്ട് നിൽക്കുമ്പോ സുജൂദിലേക്ക് അവള് പോയാൽ അതിന്റെ പുറകിൽ നിൽക്കുന്ന നമ്മൾ അവള് കാല് വെച്ചെടുത്ത്, അവൻ കാല് വെച്ചെടുത്ത് നമ്മൾ തല വെക്കും, അതാണ് മുസ്ലിമിന്റെ നിസ്കാരം. ഈ നിസ്കാരം നമ്മളെ നിലനിർത്തുമോ, സുജൂദ് നമ്മളെ നിലനിർത്തുമോ, നമ്മുടെ അഹങ്കാരം മാറും. നാളെ നമുക്ക് രക്ഷപ്പെടാൻ ഈ ഭൂമി അനുകൂല സാക്ഷി നിൽക്കും. അല്ലാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മൂന്നാമത്തെ സാക്ഷി, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. സൂറത്തു നൂറിലൂടെ അല്ലാഹു വ്യക്തമാക്കുന്നുണ്ട്, യൗമ തശ്ഹദു അലൈഹിം അൽസിനതുഹും വഅയ്ദീഹിം വഅർജുലുഹും ബിമാ കാനൂ യഅമലൂൻ. അല്ലാഹു പറയുകയാണ്, യൗമ തശ്ഹദു അലൈഹിം അൽസിനതുഹും വഅയ്ദീഹിം വഅർജുലുഹും ബിമാ കാനൂ യഅമലൂൻ. നാളെ പരലോകത്ത് സാക്ഷി നിൽക്കുന്നത് മൂന്നാമത്തെ സാക്ഷി എന്നറിയോ? ഒന്നാമത്തേതവന്റെ നാവാണ്, രണ്ടാമത്തേതവന്റെ കരമാണ്, മൂന്നാമത്തേതവന്റെ കാലാണ്, ചുരുക്കി പറഞ്ഞാൽ അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ് മൂന്നാമത്തെ സാക്ഷി നിൽക്കുന്നതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പ്രതിപാദിക്കുമ്പോ സഹോദരങ്ങളെ, മഹാനായ അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം ഞങ്ങളോട് പ്രസംഗിച്ചു, നാളെ പരലോകത്ത് ഖിയാമത്തു നാളിൽ അല്ലാഹു എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന ദിവസമുണ്ട്. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കുന്ന കാഫിറായ ഒരു മനുഷ്യന്, സത്യനിഷേധിയായ മനുഷ്യൻ, യാഥാർത്ഥ്യമുണ്ടാകിട്ട് പോലും അതിനോട് പുറന്നു തിരിഞ്ഞിരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന്റെ മുന്നിൽ അല്ലാഹു നരകത്തിൽ പോകാൻ പുറപ്പെടുവിക്കുമ്പോ പടച്ചവന്റെ വിധി വരുമ്പോൾ അവന് നരകത്തിലാണ്, നരകത്തിന്റെ ഭീകരതയിലേക്ക് അവനെ വലിച്ചെറിയുന്ന ഘട്ടം വരുമ്പോ അവന് പടച്ചവനോട് ചോദിക്കും, അല്ലാഹുവേ തെളിവ് വല്ലതുമുണ്ടോ? ഞാൻ നിസ്കരിച്ചില്ലെന്ന് തെളിവുണ്ടോ? ഞാൻ കള്ളു കുടിച്ചതിന് തെളിവുണ്ടോ? ഞാൻ വ്യഭിചരിച്ചതിന് തെളിവുണ്ടോ? ആ സമയത്താണ് സഹോദരങ്ങളെ അല്ലാഹു ഹാജരാക്കുന്നു. ആരെയാണ് അവൻ അത്ഭുതപ്പെട്ടു പോകും അവിടെ വരുന്നത്? ഇവനെതിരായിട്ട് വരുന്നത് അയൽക്കാരാണ്, അയൽവാസികളാണ്. അയൽക്കാര് വരുമ്പോ തന്നെ അവനെ വിളിച്ചു പറയും, കഥവോ കഥവോ, അല്ലാഹുവേ അവര് കള്ളന്മാരാണ്, വിശ്വസിക്കല്ലേ അല്ലാ, ഇവരെ വിശ്വസിക്കല്ലേ റബ്ബേ, ജീവിതത്തിൽ ഞങ്ങൾ ഒരുപാട് അനുഭവിച്ചതാണ്, ഇവര് കള്ളന്മാരാ, വിശ്വസിക്കല്ലേ അല്ലാ. വീടിന്റെ നാലു ഭാഗത്തുള്ള 40 വീട്ടുകാര് നമ്മൾക്കെതിരെ നാളെ പരലോകത്ത് വരുമ്പോ നമ്മളെല്ലാം പടച്ചവന്റെ മുമ്പിൽ വിളിച്ചു പറയുന്ന കഥവോ, ഇവര് കള്ളം പറയുന്നു റബ്ബേ, അല്ലാഹു എന്താ ചെയ്യുന്നതെന്നറിയോ? അവരെ പറഞ്ഞു വിട്ടു ശേഷം വരുന്നത് ആരാണ്? ഇവൻ അതിനെക്കാൾ ഞെട്ടലാണ്. അഹ്ലുക വഅശീറതുക
അവന്റെ കുടുംബക്കാരെ അടുത്ത് വരികയാണ്. അവന്റെ കൂടെ കിടന്ന ഭാര്യ പടച്ചവനോട് പറയുന്നു, റബ്ബേ, ഇവൻ എന്റെ കൂടെ കിടന്നത് കള്ളും കുടിച്ചിട്ടാണ്. അല്ലാ, ഇവൻ ഒരു വക്കത്ത് നിസ്കരിച്ചിട്ടില്ല റബ്ബേ. സഹോദരങ്ങളെ, കുടുംബക്കാര് വന്ന് പടച്ചവന്റെ മുമ്പിൽ എതിരായിട്ട് സാക്ഷി പറയുമ്പോ നമ്മൾ അല്ലാനോട് പറയേ കഥവോ, പടച്ചവനെ വരെ കള്ളം പറയുന്നവരാണ്. അല്ലാഹു ചോദിക്കും, നിനക്ക് സത്യം ചെയ്യാൻ കഴിയോടാ, ഇവര് കള്ളമാണ് പറഞ്ഞതെന്ന്, നിനക്ക് സത്യം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോ ഒരു മടിയുമില്ലാതെ അവനെ സത്യം ചെയ്യുകയാണ്. അല്ലാഹുവേ, ഞാൻ പറഞ്ഞത് ശരിയാണ്, ഇവര് കള്ളം പറയുന്നതാ, ഞാൻ അങ്ങനെ ചെയ്യില്ല. ആ സമയത്ത് മുത്തുനബി പറയുകയാണ്, അല്ലാഹു അവരെ സംസാരിക്കാൻ കഴിയാത്തവരാക്കി കളയുന്നതാണ്, അല്ലാഹു കേൾക്കാൻ കഴിയാത്തവരാക്കി കളയുന്നതാണ്. ആ സമയത്താണ് സഹോദരങ്ങളെ അവനെ അനുകൂലമായോ പ്രതികൂലമായോ സാക്ഷി നിൽക്കുന്നത്. അവന്റെ നാവ് സാക്ഷി നിൽക്കും, കരങ്ങളും കാലുകളും സാക്ഷി നിൽക്കുന്നതാണ്. അല്ലാഹുവേ, യവനിന്റെ തെറ്റുകൾ ചെയ്തു അല്ലാ എന്ന് അനുകൂലമായിട്ടല്ല സാക്ഷി നിൽക്കുന്നതെങ്കിൽ, സഹോദരങ്ങളെ, നമ്മളെ അല്ലാഹുവിന്റെ മലക്കുകള് സബാനിയാക്കളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതാ. അവിടെ നമുക്ക് രക്ഷപ്പെടാനൊരു ചെറിയ മാർഗമുണ്ട്. നമ്മുടെ അവയവങ്ങൾ നമുക്ക് തീറ്റി പോറ്റിക്കോളെ, ഇഷ്ടംപോലെ ഭക്ഷണം കൊടുക്കി, ഏത് വേണമെന്ന് പറയുമ്പോഴും വാങ്ങിക്കൊടുക്കും, ഇഷ്ടംപോലെ തിന്നും, മടി പിടിച്ച് കിടക്കാൻ നിസ്കരിക്കൂല. നാളെ ഈ കയ്യും കാലും തന്നെ റബ്ബിന്റെ അടുത്ത് വന്ന് പറയും, പടച്ചോനെ, യവൻ നിസ്കരിച്ചില്ല. അല്ല, നമ്മുടെ നഫ്സ് ആത്മാവിനെതിരെ സാക്ഷി നിന്നുകൊണ്ട് പടച്ചോന്റെ മുമ്പിൽ നല്ലപുള്ള സമയം നമ്മുടെ ശരീരം അല്ല കാത്തിരിക്കട്ടെ. അങ്ങനെ ആദ്യമായിട്ട് പടച്ചോന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് പറയുന്ന അവയവം ഏതെന്നറിയോ? ഏതാണ് ആദ്യം പടച്ചവന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് നമുക്കെതിരായിട്ട് പറയുന്ന അവയവം? സംസാരിക്കാൻ അനുവാദം കൊടുക്കും, നാവിനെ സീല് വെച്ചു, നാവ് സീല് വെച്ചു, കയ്യും കാലും ഒക്കെ സംസാരിക്കും. നാവ് സീല് വെക്കപ്പെട്ടതിന് ശേഷം ആദ്യമായി പടച്ചവന്റെ മുമ്പിൽ നമുക്കെതിരായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്ന ശരീരത്തിന്റെ ഒരേ ഒരു അവയവം ആദ്യമായിട്ട് സംസാരിക്കുന്നത് ഏതാണ്? ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഫഖദുഹു മിന റിജ്ലിൽ യുസ്ര, ഇടത്തെ കാലിന്റെ തുടയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ, ഇടത്തെ കാലിന്റെ തുടയാണ് ആദ്യമായിട്ട് പടച്ചവന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നമുക്കെതിരായിട്ട് നിൽക്കുന്നത്. തുടക്കൊക്കെ ഒരുപാട് കഥകൾ പറയാനുണ്ടാവും അല്ലേ? അല്ല കാത്തിരിക്കട്ടെ എന്റെ പൊന്നു സഹോദരങ്ങളെ. അതുകൊണ്ട് എതിരായിട്ട് സാക്ഷി നിൽക്കുമ്പോ നമ്മളെ നരകത്തിൽ വിധിക്കപ്പെട്ട് അല്ലാഹുവിന്റെ ഭീകരമായ നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോ നമ്മളെ രക്ഷപ്പെടുത്താൻ നമ്മളെ നിസ്സാരമായി കാണുന്ന ഒരു ചെറിയ നമ്മുടെ ശരീരത്തിന്റെ ഭാഗം, അത് നമുക്ക് മുമ്പിൽ അള്ളാന്റെ മുമ്പിൽ ഹാജരാകുമെന്നാണ്. അതാണ് നമുക്ക് മൂന്നാമത്തെ സാക്ഷിയെ കൂറുമാറ്റിയെടുക്കാൻ, സാക്ഷിയെ സ്വാധീനിക്കാൻ പറ്റുന്ന മൂന്നാമത്തെ അമല്. സഹോദരങ്ങളെ, ഒരു ചെറിയ അമലാണ്. ഏതമലാണ്? അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഇവന് നരകാവകാശിയാണെന്ന് വിധിക്കപ്പെടുമ്പോൾ, ഇവനെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വിധിക്കപ്പെടുമ്പോൾ എല്ലാവരുടെ മുന്നിലും അവനെ അള്ളാഹുവിന്റെ മലക്കുകൾ വലിച്ചുകൊണ്ട് പോവുകയാ. കഠിനന്മാരാണ്, മല്ലന്മാരാണ്, അലൈഹാ മലായികത്തുന റിയാലുനുശിദാദ്, മല്ലന്മാരാണ്, കഠിന ഹൃദയരാണ്, അങ്ങനത്തെ മാലാകമാര് കൊണ്ടുപോകുമ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ കണ്ണുണ്ടല്ലോ, കണ്ണിന്റെ പോളയുണ്ടല്ലോ, കൺപോളയുടെ പീലിയുണ്ടല്ലോ, ആ പീലിയുടെ ഒരു രോമമുണ്ടല്ലോ, അത് പടച്ചവന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ചോദിക്കുന്നു, അല്ലാഹുവേ, നീ പറഞ്ഞില്ലേ നിന്റെ ശിക്ഷയോർത്തുകൊണ്ട് നിന്റെ കോടതിയിൽ നിൽക്കുന്നതിനെ ഓർത്തുകൊണ്ട് ആരെങ്കിലും ഒരാളൊന്ന് കരഞ്ഞ്, ആരെങ്കിലും ഒന്ന് കരഞ്ഞ് നിന്നെ നനച്ചാൽ, നിന്നെ നനഞ്ഞ് കുതിരുന്ന അവസ്ഥയിൽ നിന്നെ ആക്കിയാൽ ഞാൻ അവനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് നീ പറഞ്ഞില്ലേ അല്ലാ? ആ മനുഷ്യ ആ രോമത്തിന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ അല്ലാഹു പറയുന്നു, ഞാൻ പറഞ്ഞു ബല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പടച്ചവൻ പറഞ്ഞത്? അല്ലാന്റെ കോടതിയിൽ നിൽക്കുന്നതിന് പടച്ചവന്റെ ശിക്ഷയോർത്തുകൊണ്ട് ആരെങ്കിലും ഒരാളൊന്ന് കരഞ്ഞ് അവന്റെ കണ്ണുനീര് തുള്ളികൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കണ്ണിന്റെ ഒരു രോമം നനഞ്ഞിട്ടുണ്ടേൽ അവന് നാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാ. ഈ രോമഹാജരാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ പടച്ചവനെ, ഞാനതിന് സാക്ഷിയാണ് അല്ലാ. ഈ സന്ദർഭത്തിലെ സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ,
മനുഷ്യന്റെ കണ്ണിന്റെ രോമം എഴുന്നേറ്റ് അള്ളാഹനോട് പറയുമ്പോ അവന് അനുകൂലമായ വിധി വരികയാണ്. അവനെ സ്വർഗത്തില് കൊണ്ടുപോകൂ മലായിക്കത്തുകളെ. സഹോദരാ, നമ്മുടെ കയ്യും കാലും വായും വയറും നാക്കും മൂക്കും ഒക്കെ നമുക്കെതിരായിട്ട് നിൽക്കുമ്പോ നമുക്ക് അനുകൂല സാക്ഷിയായി വരാൻ നമ്മുടെ കണ്ണിന്റെ ഒരു രോമം തയ്യാറാണ്. അതിനെ നമ്മൾ പാകപ്പെടുത്തിയെടുക്കണം. എങ്ങനെയാണ്? സീരിയൽ കണ്ട് കരഞ്ഞാ പോരാ സഹോദരന്മാരെ. നമ്മൾ ഉപ്പും മുളകും കണ്ടിട്ട് കരഞ്ഞാ പോരാ. നമ്മൾ കരയേണ്ടതെന്ത് ഓർത്തിട്ടാണ്? പാർട്ടിയുടെ പരാജയം ഓർത്തിട്ടല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും വിധികൾ കേട്ടിട്ടല്ല നമ്മൾ കരയേണ്ടത്. ഭാര്യ ഒരുത്തിനോടൊപ്പം ഒളിച്ചോടി പോകുന്നത് ഓർത്തിട്ടല്ല, മക്കളെ പിഴച്ചു പോകുന്നത് ഓർത്തിട്ടല്ല, മറിച്ച് അല്ലാഹുവേ നിന്റെ മുന്നിൽ ഞാൻ നിൽക്കേണ്ടി വരുമല്ലോ, നിന്റെ പരലോകത്ത് നിന്റെ മുന്നിൽ ഞാൻ നിൽക്കേണ്ടി വരുമല്ലോ. ഈ ശിക്ഷയോർത്തുകൊണ്ട് കരയുന്ന ഒരു മനുഷ്യന് പാതിരാത്രി ഒറ്റക്കിരുന്നാണ് കരയേണ്ടത്. വഴലിന്റെ സദസ്സിൽ നിന്ന് കരയലും കേട്ടിട്ട് കരയലുമല്ല, കൂലി ഉണ്ടാകാം, പക്ഷേ കരയേണ്ടത് എങ്ങനെയാണ്? റജുലുന ദക്കറല്ലാഹു ഖാലിയ ഫഫാലത് ഐനാ, ആരും കാണാതെ ഒറ്റക്കിരുന്ന് പടച്ചവന്റെ ശിക്ഷയോർത്തുകൊണ്ട് കരയാൻ നിന്റെ കണ്ണുകൾക്ക് കഴിയുമോ? പൊന്നുമോനെ, നിനക്ക് നാളെ സ്വർഗപ്രവേശനമുണ്ടെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ. ഒരുപാടെന്ന് കരയണ്ട സഹോദരങ്ങളെ, ഒരു ഈച്ചയുടെ തലയുടെ വലിപ്പ കരഞ്ഞാൽ മതി. ഈച്ചയുടെ തലയുടെ വലിപ്പം നമ്മൾ അന്ന് കരഞ്ഞാൽ മതി. അല്ലാഹു നമുക്ക് അതിനുള്ള ഭാഗ്യം തരട്ടെ. ആ ഒരു ചെറിയ ഇബാദത്ത് നമുക്ക് ചെയ്തൂടെ? മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ആർക്കും അറിയാത്ത ഒരു ഇബാദത്ത് നമുക്ക് സ്വകാര്യമായിട്ടുണ്ടാകണം. മനസ്സിലാവുന്നുണ്ടോ? നിസ്കാരം എല്ലാവരും കാണുന്നുണ്ട്, നിസ്കരിക്കാൻ വരുന്നു. ഹജ്ജിന് പോകുന്ന എല്ലാരും അറിയും. നോമ്പ് പിടിക്കുന്ന റമദാനായ നമുക്ക് നോമ്പുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. സക്കാത്ത് കൊടുക്കുമെന്നും അറിയാം. ആര് പറഞ്ഞാലും വാങ്ങുന്നുവാണെങ്കിലും അറിയും. അപ്പൊ ആർക്കും അറിയാത്ത ഒരു ചെറിയ രഹസ്യ സ്വഭാവത്തിലുള്ള ഒരു ഇബാദത്ത് നമുക്ക് സ്വന്തമായിട്ടുണ്ടാകണം. വേറെ ആർക്കും അറിയില്ല, നമുക്ക് അള്ളാഹു മാത്രമേ അറിയുള്ളൂ. ആ ഒരു ചെറിയ അമല കൊണ്ട് നമുക്ക് നാളെ രക്ഷപ്പെടാൻ കഴിയുമെന്ന് തസവ്വുഫിന്റെ ഉന്നതന്മാരായ ഉലമാക്കൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അത് ആരും കാണാതെ കരഞ്ഞാ മതി. രാത്രി വേറെ ആരും ഭാര്യ അറിയണ്ട, മക്കൾ അറിയണ്ട. ഒന്ന് എണ്ണേൽക്ക് നീ പടച്ചവന്റെ മുമ്പിൽ രണ്ട് കരങ്ങൾ അങ്ങ് നീട്ട്. നിനക്ക് ചോദിക്കാനുള്ളത് മുഴുവനും നീ ചോദിച്ചോ. പൊട്ടിക്കരഞ്ഞോ അള്ളാന്റെ മുമ്പിൽ, ആരുടെ മുന്നിലുമല്ല, അള്ളാന്റെ മുമ്പിൽ ഇരുന്നൊന്ന് കരഞ്ഞോ. കരഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഭൂമിയിൽ ജീവിച്ചാൽ നമ്മൾ ചിരിച്ചുകൊണ്ട് സ്വർഗത്തിൽ പോകും. ചിരിച്ചുകൊണ്ട് തെറ്റ് ചെയ്താൽ നാളെ കരഞ്ഞുകൊണ്ട് നരകത്തിൽ പോകും. ഏത് വേണോ നമ്മൾ തീരുമാനിച്ചാൽ മതി. ഇന്ന് നമ്മൾ കള്ളു കുടിച്ചാൽ ചിരി, വ്യഭിചരിച്ചാൽ നമ്മൾ പരസ്പരം ചിരി. കള്ളു കുടിക്കുമ്പോഴും പലിശ വാങ്ങുമ്പോഴും ലോട്ടറി അടിക്കുമ്പോഴും ചിരിയോട് ചിരി. നമ്മുടെ തിന്മകൾക്കൊക്കെ അകമ്പടി സേവിക്കുന്നത് ചിരിയാണ്. ആരെങ്കിലും ഒരു ദുനിയാവിൽ തെറ്റ് ചെയ്യുന്നത് ചിരിച്ചുകൊണ്ടാണെങ്കിൽ നാളെ കരഞ്ഞുകൊണ്ട് നരകത്തിൽ പോകേണ്ടി വരും. ഇവിടെ കരഞ്ഞുകൊണ്ട് ഒരാളെ ഇബാദത്തെടുത്താൽ നാളെ ചിരിച്ചുകൊണ്ട് സ്വർഗത്തിൽ പോകും. ഏത് വേണം നമ്മൾ തീരുമാനിച്ചാൽ മതി. നമ്മളങ്ങോട്ട് വിട്ടിരിക്കുകയാണ്, അഴിച്ചൊക്കെ വിട്ടിരിക്കുകയാണ്. ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാം. തമൂത്തൂന കമാത്ത ആയിഷു, എങ്ങനെ ജീവിക്കും അങ്ങനെ മരിക്കും. തുബഅസൂന കമാത്ത മൂത്തൂന, എങ്ങനെ മരിക്കും അങ്ങനെ അങ്ങ് എഴുന്നേറ്റ് വരും. അപ്പൊ നന്നായിട്ട് ജീവിക്കും, നന്നായിട്ട് മരിക്കും, നല്ലതുപോലെ എഴുന്നേറ്റ് പോകാം. അല്ലാഹു ഭാഗ്യം തരട്ടെ. നാലാമത്തെ സാക്ഷി ഏതാണ്? നാലാമത്തെ സാക്ഷി ഏതാണ് സഹോദരങ്ങളെ? നാലാമത്തെ സാക്ഷിയെ പറ്റി അല്ലാഹു പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, ഈ പറയപ്പെട്ട സാക്ഷികൾ പോലെയൊന്നുമല്ല. നാലാമത്തെ സാക്ഷി ഏതെന്നറിയോ? വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ജാസിയയിലൂടെ അല്ലാഹ് പറയുകയാണ്. ും
സഹോദരങ്ങളെ, നാലാമത്തെ സാക്ഷിയാണെന്നറിയോ? ഞാൻ തുടങ്ങിയിടത്തേക്ക് മടങ്ങി പോവുകയാ. നമ്മളെ എല്ലാ രേഖപ്പെടുത്തുന്ന മലായിക്കത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, മലക്കുകളാണ് അവിടെ സാക്ഷി നിൽക്കുന്നത്. പക്ഷേ മലക്കുകൾ എഴുതിയ രേഖകൾ ഉണ്ടല്ലോ, കുറ്റപത്രമുണ്ടല്ലോ, ജീവിതത്തിന്റെ റെക്കോർഡ് പുസ്തകമുണ്ടല്ലോ, അതാണ് നാലാമത്തെ സാക്ഷി. എങ്ങനെയാണത് സാക്ഷി പറയുക? എന്റെയും നിങ്ങളുടെയും മുന്നിൽ അല്ലാഹു അത് തരുമ്പോൾ സഹോദരങ്ങളെ ഞെട്ടിപ്പോകും. ഏത് കയ്യിൽ കിട്ടുന്നവരെ രക്ഷപ്പെടുന്നത്? വലത്തോ ഇടത്തോ? വലതുപക്ഷക്കാര് ജയിക്കും, ഇടതുപക്ഷക്കാര് തോക്കും. ഏത് കേരള രാഷ്ട്രീയത്തിലെ വലതു ഇടതുമല്ല, വലതുപക്ഷം എന്ന് പറഞ്ഞ അസ്ഹാബുൽ യമീൻ, ഇടതുപക്ഷം എന്ന് പറഞ്ഞ അസ്ഹാബുൽ ശിമാൽ. വലത് കയ്യിൽ കിട്ടുന്നവൻ രക്ഷപ്പെട്ടു, ഇടത് കയ്യിൽ കിട്ടുന്നവൻ പരാജയപ്പെട്ടു. ഒരു സംശയമില്ല. ഇതെങ്ങനെന്നറിയോ? ഇതെങ്ങനെ കൊടുക്കുന്നത്? ഇതെങ്ങനെ വലത് കയ്യിൽ വാങ്ങുന്നത്? എങ്ങനെയാണ്? അത് രസകരമായ സംഭവമാണ്. ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. അള്ളാഹുവിന്റെ പ്രവിശാലമായ കോടതി, ആ കോടതിയിൽ അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ, പടച്ചതമ്പുരാന്റെ മലക്കുകൾ നിരന്ന് നിൽക്കുന്നു. എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്നു. ആ സമയത്ത് മലക്ക് ഒരാൾ ഇങ്ങനെ വിളിക്കും, ഇന്നക്കും സതുദഉല യൗമൽ ഖിയാമത്തി ബിഅസ്മായിക്കും വഅസ്മായി ആബായിക്കും. നിങ്ങളെ നിങ്ങളുടെ വാപ്പാന്റെ പേരല്ലേ വിളിക്കുന്നത്? അവരാണ് മക്കൾക്ക് നല്ല പേരിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞത്. റസാക്ക് നല്ല പേരൊക്കെ കണ്ടെത്തിയിരിക്കുക. അവന്റെ ഭാര്യ ഗർഭിണിയാണ്. അള്ളാഹു സ്വാലിഹത്തായ ഒരു പെൺകുഞ്ഞിനെ ആഗ്രഹം പോലെ നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, വാപ്പാന്റെ പേര് ചൊല്ലി വിളിക്കും. അങ്ങനെ ആ പേര് ചൊല്ലി വിളിക്കുമ്പോ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് നടന്നങ്ങ് ചെല്ലും. ആളുകൾ നിൽക്കാൻ എത്ര ലക്ഷം പേരാ? കഅബയിൽ ഒരുമിച്ച് കൂടുന്ന 25 ലക്ഷം അല്ല, അറഫയിൽ ഒരുമിച്ച് കൂടുന്ന 25 ലക്ഷം അല്ല, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന മഹ്ശറയിൽ പേര് ചെല്ലുമ്പോ, പേര് വിളിക്കുമ്പോ നമ്മൾ ഒറ്റയ്ക്ക് ഒരാളായിട്ട് കയറി ചെന്ന് വാങ്ങിക്കണം. അല്ലല്ലോ, എന്നാലോചിച്ച് നോക്കിയേ, എങ്ങനെ വാങ്ങണം? എവൻ അറിയാം അതിനകത്ത് എന്തൊക്കെയാ ഉള്ള? ജീവിതത്തിൽ നല്ലതൊന്നും ചെയ്തിട്ടില്ല, മൊത്തം തിന്മയാണ്. ഭാര്യ അറിയാതെ, ഭർത്താവ് അറിയാതെ, മക്കൾ അറിയാതെ, വാപ്പ അറിയാതെ ചെയ്തു കൂട്ടിയ തിന്മകളൊക്കെ അവിടെ ഉണ്ട്. അവിടെ കയറി പീഠത്തിന്റെ അവിടെ നിന്ന് ഉറക്കെ വായിക്കണം ആളുകൾ കേൾക്കുന്ന രീതിയിൽ. ഇതാണ് കിതാബിന്റെ പ്രത്യേകത. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് യവന് നന്നായിട്ടറിയാം, ഇത് വാങ്ങിയാലല്ലേ വായിക്കേണ്ടി വരൂ. ഇത് കിതാബ് കയ്യിൽ വാങ്ങിയാലല്ലേ വായിക്കേണ്ടി വരൂ. ഇവൻ വാങ്ങൂല, ഇവൻ രണ്ട് കൈയും പുറകിൽ കെട്ടി മാറി നിന്നുകളായി. ആ സമയത്ത് മലക്കുകൾക്ക് അവരുടെ ഡ്യൂട്ടി നിർവഹിച്ചേ മതിയാവും. അവര് വിളിക്കും, പോവൂല. അവസാനം അവര് ഓടിക്കൊണ്ടുവന്ന് പുറകിലൂടെ വന്നവന്റെ ഇടത് കയ്യിൽ അത് കൊടുത്തിട്ട് അവരങ്ങ് പോകും. അവരുടെ ഡ്യൂട്ടി അവർ നിർവഹിച്ചു. ഇതാണ് ഇടത് കയ്യിൽ കിതാബ് കിട്ടുന്നവർ പരാജയപ്പെട്ടു. വലത് കയ്യിൽ കിതാബ് കിട്ടുന്നവരോ, ജീവിതത്തിൽ ആരും അറിയാതെ അമാലുകളൊക്കെ ചെയ്ത കുറേ മനുഷ്യര്, അവർക്കറിയാം, പടച്ചോനെ 10,000 രൂപ ഞാൻ എന്റെ ഭാര്യ അറിയാതെ പള്ളി കൊടുത്തു, 1,00,000 രൂപ ഞാൻ എന്റെ ഭാര്യ അറിയാതെ ഒരു പെണ്ണിനെ കെട്ടിക്കാൻ കൊടുത്തു, ഞാൻ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് നിന്ന് തഹജ്ജു നിസ്കരിച്ചു, ആർക്കും അറിയില്ല, ഞാൻ ഒരുപാട് കൊച്ചു കൊച്ചു അമലുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ആരും അറിയാതെ. ഇതൊക്കെ ഒന്ന് ജനം അറിയട്ടെ. അത് കിട്ടിയാലല്ലേ ജനം അറിയൂ. പേര് വിളിക്കേണ്ട താമസം, അവിടെ നിന്ന് ഓടി വന്ന് മലക്കുകളുടെ കയ്യിൽ നിന്ന് കൈയിട്ടി വാങ്ങും വലത്തെ കൈ കൊണ്ട്. അതാണ് വലത് കൈ കൊണ്ട് കിതാബ് കിട്ടുന്നവർ, അവര് വിജയിച്ചു. ഇത് കിട്ടുമ്പോ നമ്മൾ അറിയാതെ പറഞ്ഞു പോകും, മാലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. പടച്ചോനെ, എന്തൊരു ഗ്രന്ഥമാണിത്, എന്തൊരു ഗ്രന്ഥമാണ്! അല്ലാഹ് ചെറുതും വലുതുമായ ഒന്ന് പോലും നീ ഉപേക്ഷിച്ചിട്ടില്ലല്ലോ. ആരുമറിയാതെ ഞാൻ ചിന്തിച്ചതുണ്ടല്ലോ, ഞാൻ എഴുതിയതുണ്ടല്ലോ, ഞാൻ പറഞ്ഞതുണ്ടല്ലോ, എല്ലാം ഇതിനകത്ത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടല്ലോ. അല്ലാഹ് ഒന്നുപോലും നീ ഉപേക്ഷിച്ചില്ലല്ലോ. എന്തോരം ഗ്രന്ഥമാണെന്ന് വിളിച്ചു പറഞ്ഞു പോകൂ. ആ കുറ്റപത്രം നമുക്ക് തരുമ്പോൾ, ജീവിതത്തിന്റെ റെക്കോർഡ് പുസ്തകം തരുമ്പോൾ, അത് നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ സാക്ഷി നിൽക്കുക സഹോദരങ്ങളെ. എന്നാൽ നമുക്ക് പ്രതികൂലമായിട്ട് സാക്ഷി നിൽക്കേണ്ട അവസ്ഥ വരാൻ പാടില്ല. അനുകൂല സാക്ഷി നിൽക്കണം. അതിന് എന്ത് വേണമെന്നറിയോ? ഒരു ചെറിയ ദിക്ര ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. ഇന്ന് മുതലത് ചൊല്ലിക്കൊള്ളണേ സഹോദരങ്ങളെ. ഒരു ചെറിയ ദിക്റാണ്, ഒരു ചെറിയ ദിക്റാണ്. ആ ദിക്റിന്റെ പ്രത്യേകത എന്താ? സുബ്ഹാനല്ലാഹ്,
റസൂലുള്ള പറയുകയാണ് കാതിബുൽ ഹസനാതി അമീനുന്നരാ കാതിബി സയ്യിആ, തിന്മ എഴുതുന്ന ഇടതുപക്ഷത്തിരിക്കുന്ന മലക്കിനേക്കാൾ വലതുപക്ഷത്തിരിക്കുന്ന വലതുഭാഗത്തിരിക്കുന്ന നന്മ എഴുതുന്ന മലക്ക് വിശ്വസിക്കാൻ കൊള്ള, ആ മലക്കിനെ വിശ്വസിക്കാൻ കൊള്ള. എന്തുകൊണ്ടെന്നറിയോ? ഇദാ അമില ഹസനതൻ കതബഹ സാഹിബുൽ യമീനി അശ്രാ, ഒരാളിരുന്നൊരു സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലിയാൽ ഈ നന്മ എഴുതുന്ന മലക്ക് അവിടെ എഴുതുന്നത് ഒരു സുബ്ഹാനല്ലാഹ് എന്നല്ല, പത്ത് സുബ്ഹാനല്ലാഹ് എന്ന് എഴുതുകയാണ്. നിങ്ങളുടെ മുന്നിൽ ബക്കറ്റ് കൊണ്ടുവന്നില്ലേ 10 രൂപ നോട്ടിട്ടവരെ? അത് നിങ്ങളുടെ ഭാഗത്തിരിക്കുന്ന നന്മയുടെ മലക്ക് എഴുതിയത് 10 എന്നല്ല 100 രൂപ ഇട്ടെന്നാണ് എഴുതിയത്. അള്ളാഹ്ക്ക് ഒരു നന്മ ചെയ്യുമ്പോ 1 എന്ന് എഴുതുന്ന മലക്കുകളില്ല, 1 ന് 10 എഴുതുന്ന മലക്കുകളേ ഉള്ളൂ. എന്നാൽ ഒരു തിന്മ ഒരു മനുഷ്യൻ ചെയ്യുമ്പോൾ, ഒരാൾ ഒരു തിന്മ ചെയ്താൽ തിന്മ എഴുതുന്ന മലക്ക് 10 എന്ന് എഴുതൂല, 1 എന്നേ എഴുതൂ, ഒരു തിന്മയെന്നേ എഴുതൂ. അതും എപ്പോഴാണ് എഴുതുന്നതെന്നറിയോ? മലക്ക് എഴുതാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ. നന്മ എഴുതുന്ന മലക്ക് ആ തിന്മ എഴുതുന്ന മലക്കിനോട് പറയും, 7 മിനിറ്റ് എന്ന് കഴിയട്ടെ, 7 മണിക്കൂർ എന്ന് കഴിയട്ടെ, 7 സെക്കൻഡ് എന്ന് കഴിയട്ടെ, ഏതാണ് അർത്ഥമെന്നറിയില്ല, ഏതായിരുന്നാൽ കുറച്ച് സമയം അങ്ങ് കഴിഞ്ഞിട്ട് എഴുതിയാ പോരെ. കാരണം ലഅല്ലഹോ യസ്തഗ്ഫിറാ, യവനത് ചെയ്തിട്ട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാ പിന്നെ നീ എഴുതിയിട്ട് കാര്യമല്ലത് കൊണ്ടോ? അല്ല പുറത്തു കൊടുക്കും, നിന്റെ എഴുത്ത് വെറുതെ ആയി പോകും. അതുകൊണ്ട് ഇപ്പൊ നീ എഴുതണ്ട, അവൻ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലുന്നു നോക്കിയിട്ട് എഴുതിയാ മതി എന്ന്. വലതുവശത്തിരിക്കുന്ന നന്മയുടെ എഴുത്തുകാരനായ മലക്ക് ഇടതുഭാഗത്തിരിക്കുന്ന തിന്മയുടെ എഴുത്തുകാരനായ മലക്കിനോട് പറയുമെന്ന് ഇന്നേ വരെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത കാരുണ്യത്തിന്റെ നിറകുടമേ ലോകൈക ഗുരു അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എപ്പോഴും തെറ്റ് ചെയ്തോളി, അസ്തഗ്ഫിറുള്ള ചൊല്ലിക്കോളി എന്നല്ല, അസ്തഗ്ഫിറുള്ളാണ് സ്ഥാനം, അസ്ഥാനത്താണ് നമ്മളിപ്പോ ചെല്ലുന്നത് അല്ലേ. തെറ്റുകളെ ചെയ്യുന്നു, അസ്തഗ്ഫിറുള്ള ചൊല്ലുന്നു, അത് കാക്ക തൗബയാണ്. അത് ഞാൻ വിശദീകരിക്കുന്നില്ല, എന്താണ് കാക്ക തൗബ എന്താണെന്ന് ഞാൻ വിശദീകരിക്കൂല. സഹോദരങ്ങളെ നിങ്ങൾ നോക്ക്, നമ്മൾ അബദ്ധം ചെയ്യുമ്പോഴാണ് തൗബ, അബദ്ധം സംഭവിക്കുന്നവനാണ് പശ്ചാത്താപം. അസ്തഗ്ഫിറുള്ള പറയുന്നത് ആരാണ്? അബദ്ധം സംഭവിച്ചു പോയവൻ, കള്ള കുടിച്ചിട്ട് എന്ന് പറഞ്ഞാൽ 2 ഡി അധികം കിട്ടും. കാരണം ഇവൻ ഇസ്ലാമിന്റെ ചിഹ്നത്തെ അകളിയാക്കിയത് കൊണ്ട് അല്ലേ. വിസ്മിയല്ലി കള്ള കുടിച്ചാൽ ഹലാലാവൂ, തൊപ്പി മച്ചുകൊണ്ട് വിഭജിച്ചാൽ ഹലാലാവൂ. സഹോദരങ്ങളെ, അള്ളാഹു കൂടുതൽ ശിക്ഷ തരും, പടച്ചോ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഏതെങ്കിലും തെറ്റുകൾ നമ്മുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചു പോയാൽ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ചൊല്ലുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് നാളെ പരലോകത്ത് വരുന്ന നമ്മുടെ സാക്ഷികൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞ 4 സാക്ഷിയാണ്. അതിൽ 2-ാമത്തെ സാക്ഷിയാണ് ഭൂമി. ഭൂമി ഒരുപാട് മാറ്റങ്ങൾ മാറി മാറിക്കൊണ്ടിരിക്കുന്നു. ഭൂമിയുടെ വ്യതിയാനങ്ങൾ, സംഭവങ്ങൾ, വികാസങ്ങൾ അതിങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ കാരണക്കാർ നമ്മൾ തന്നെയാണ്. നമുക്കൊരു മാറ്റം ഉണ്ടാകണം. ഒരു സമുദായത്തെയും അവർ സ്വയം മാറാതെ അള്ളാഹു മാറ്റൂല. നമുക്ക് അള്ളാഹു എന്തെങ്കിലും ഒരു നിഅമത്ത് തന്നാൽ നമ്മുടെ കയ്യിരിപ്പ് കൊണ്ട് അത് നശിക്കും. അള്ളാഹു കാത്തിരിക്കട്ടെ.